Everyone, we welcome you all to the National Wildlife Week 2021 celebrations hosted by Aranyakam Nature Foundation. As you all know, Aranyakam Nature Foundation is a group of individuals from diverse backgrounds bound together by their love for nature. We continuously strive to empower people by identifying the lacunae in our collective knowledge on biodiversity and systematically fill these. In this spirit, we bring to you a series of webinars on lesser known sanctuaries and national parks of Kerala. And we begin today's session on Karimpura Wildlife Sanctuary with a welcome address by ANF trustee, Mr. Sandeep Das. Sandeep? Yes. Come എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എല്ലാവർക്കും അറിയാം വൈൽഡ് ലൈഫ് വീക്ക് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 8 വരെ ദേശീയ വന്യജീവി വാരം ആയിട്ട് 1982 മുതൽ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ വന്യജീവികളുടെ സംരക്ഷണ പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അവരിൽ അവബോധം ഉണ്ടാക്കുക, അവരുടെ സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു വൈൽഡ് ലൈഫ് വീക്ക് ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം മുതൽ 7 ദിവസം ഒക്ടോബർ 8 തീയതി വരെയാണ് ഇത്രയും കാലം ആഘോഷിച്ചു വന്നിരുന്നത്. ഈ വർഷവും നമ്മൾ വൈൽഡ് ലൈഫ് വീക്ക് തുടങ്ങുകയാണ്. കഴിഞ്ഞ വർഷം വളരെ വിപുലമായിട്ടുള്ള ഇതുപോലെ ഒരു വെബിനാർ സീരീസ് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയുണ്ടായി എന്ന് സഞ്ജയൻ സാറും നമ്മുടെ ഹമീദ് അലി മാഷും ലൈക്ക് ഡേവിഡും എല്ലാവരും ജെയിനിയും എല്ലാവരും അടങ്ങുന്ന വലിയൊരു നിര തന്നെ റെഡ്ഡി സാറും ഒക്കെ അന്ന് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് നല്ലൊരു സ്പീക്കർ ലൈനപ്പ് തന്നെയുണ്ട്. എന്ത് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കണം എന്നുള്ളൊരു ചർച്ച ആദ്യം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ സംഘടനയിലുള്ളവരെല്ലാവരും ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ് വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്യണമെന്നും, അങ്ങനെയാണ് ഒരുപാട് പബ്ലിസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്ത വന്യജീവി സംരക്ഷണ പ്രദേശങ്ങളെ കുറിച്ചുള്ളൊരു സീരീസ് ആവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും ആണ് ഉണ്ടായത്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ വെബിനാർ സീരീസ് തുടങ്ങുന്നത് നമ്മുടെ രാജേഷ് സാറാണ്. രാജേഷ് സാർ അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. ഒരുപക്ഷെ കരിമ്പുഴ വന്യജീവി സങ്കേതം ഒരു യാഥാർത്ഥ്യമാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് മലബാർ നാച്ചുറൽ റിസോഴ്സ് സൊസൈറ്റി. അപ്പോ അതിന്റെ ഭാഗമായിട്ട് അവിടെ സർവേ ചെയ്യുകയും അവിടുത്തെ ആദ്യത്തെ പ്ലാനിലും എല്ലാത്തിലും വളരെയധികം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള, ഫീൽഡ് സർവേസ് നടത്തിയിട്ടുള്ള, അവിടുന്ന് ഒരുപാട് ഇനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള രാജേഷ് സാറാണ് ഇന്ന് നമ്മളുടെ വെബിനാറിനായിട്ട് എത്തിയിട്ടുള്ളത്. രാജേഷ് സാർ ഇപ്പോ നമ്മുടെ കോഴിക്കോട് ജാമറഞ്ച് ഗുരുവായൂരപ്പൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് പി ജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ്. ഏതാണ്ട് 12-ലധികം ന്യൂ സ്പീഷീസുകൾ അല്ലെങ്കിൽ പുതിയ ടാക്സയെ ശാസ്ത്ര ലോകത്തിന് അദ്ദേഹത്തിന്റെ ടീമും കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ നിരവധി പ്രബന്ധങ്ങൾ പി എച്ച് ഡി സ്റ്റുഡൻസ്, ഇത് കൂടാതെ തന്നെ എം എൻ എച്ച് എസിന്റെ ഭാഗമായിട്ട് നിരവധി ആർട്ടിക്കിളുകൾ മലബാർ ട്രോഗണിലെ ഒരു ഭാഗവുമായിട്ടും എം എൻ എച്ച് എസ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഈ മേഖലയിലുള്ള നമ്മുടെ രാജേഷ് സാറിനെ അരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും, ഒരുപാട് ടീച്ചേഴ്സും സ്റ്റുഡൻസും പ്രകൃതി മേഖലയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളൊന്ന് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം അറിയിച്ചു. താങ്ക് യു സന്ദീപ്. Before we go into our main session, we would like to formally inaugurate the function. For this, I would like to invite our beloved chairman, Dr. P.S. Isa sir, former director KFRI, member Asian Elephant Specialist Group IUCN. Welcome, sir. Thank you, Erivi.
സ്വാഗത പ്രാസംഗം ഞാൻ പറഞ്ഞതുപോലെ വന്യജീവി വനം വന്യജീവി വാരാഘോഷം അല്ലെങ്കിൽ വന്യജീവി വാരാഘോഷം വൈൽഡ് ലൈഫ് വീക്ക് 1952 ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് നിലവിൽ വരികയും 55 ഇത് ആഘോഷിക്കാൻ തീരുമാനിക്കുകയും അന്ന് ഒരു ദിവസമായിരുന്നു ഇത് ആഘോഷിച്ചിരുന്നത് അതിനുശേഷം 57 ഇതൊരു വാരം തന്നെ ഒരാഴ്ച തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നത് നമ്മള് വന്യജീവി വാരാഘോഷമായാലും ഇന്റർനാഷണൽ എലിഫന്റ് ഡേ വൈൽഡ് വേൾഡ് ആനിമൽ ഡേ അതുപോലെ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ നമ്മൾ ധാരാളം ദിവസങ്ങൾ ആചരിക്കുന്നുണ്ട് ധാരാളം ദിവസങ്ങൾ വന്യജീവികളെ ഓർമ്മിക്കുവാനും അതിന്റെ സംരക്ഷണത്തിനായിട്ടും നമ്മൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ വന്യജീവികളുടെ സ്ഥിതി അതിന്റെ ആവാസ വ്യവസ്ഥയുടെ സ്ഥിതി വളരെ മോശമായ രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തില് നമ്മൾ പലപ്പോഴും വികസനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കുമായിരുന്നു അതിനുശേഷം വികസനം വേഴ്സസ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് കഴിഞ്ഞു അതിനുശേഷം വികസനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന് വന്നു നമ്മള് സുസ്ഥിര വികസനം എന്നുള്ള പേരില് വേറെ ഒരു ഓമന പേരിട്ട് വികസനത്തെ നമ്മൾ മുന്നിൽ നിർത്തി പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഇപ്പോഴും വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും നില പരിതാപകരം തന്നെയാണ് ധാരാളം ഭീഷണികള് ഇപ്പോഴും നേരിടുന്നുണ്ട് പുതിയ പുതിയ ഭീഷണികൾ വരുന്നുമുണ്ട് അത് ആവാസ വ്യവസ്ഥയിലെ നഷ്ടമായാലും ശരി ആവാസ വ്യവസ്ഥയിലെ കഷ്ണങ്ങളായി പോകുന്ന ഫ്രാഗ്മെന്റഡ് ആയി പോകുന്നതിന്റെ കാരണങ്ങളായാലും ശരി അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ശോഷണമായാലും ശരി ആവാസ വ്യവസ്ഥയ്ക്ക് അടുത്ത് താമസിക്കുന്നവരുടെ ആ വന്യജീവികളുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങളായാലും ശരി നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് നേരിടുന്നത് ഇന്നും പത്രത്തിലെപ്പോഴും പത്രവാർത്തകളിലൊക്കെ എപ്പോഴും മുഴച്ചു നിൽക്കുന്നത് വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത് എത്ര വന്യജീവികള് ഈ ഇത് വന്യജീവികളുടെ ആക്രമണം എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര വന്യജീവികൾക്ക് നാശം വരുത്തുന്നുണ്ട് എന്നുള്ള കണക്കൊന്നും പുറത്തേക്ക് അധികം വരാറില്ല അപ്പോ എത്ര ആഘോഷങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ തുടരുകയാണ് നമുക്ക് ആഘോഷിക്കാൻ ഒരു കാരണം അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം നമ്മൾ നടത്തുന്നില്ല ഞങ്ങള് അരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ ഇടയ്ക്ക് ഒരു മത്സരം നടത്തുകയുണ്ടായി സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഒരു മത്സരം നടത്തുകയുണ്ടായി അതില് നമ്മുടെ ചുറ്റുപാടിലുള്ള ജൈവ വൈവിധ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ മേക്കിംഗ് ആയിരുന്നു അതിന്റെ വിഷയം ധാരാളം കുട്ടികൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി വളരെയധികം നിരീക്ഷണങ്ങള് ആ നിരീക്ഷണങ്ങളെ അവര് വീഡിയോയിലാക്കി അതിന്റെ ഫിലിമിലാക്കി അവരത് അവതരിപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഇലസ്ട്രേഷൻ എന്നും പറഞ്ഞ് ഒരു പരിപാടി നടത്തുകയുണ്ടായി അതിലും ധാരാളം പേര് പങ്കെടുക്കുകയും ചുറ്റിനുമുള്ള ചെടികളുടെ വളരെ നല്ല രീതിയിലുള്ള ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ നൽകുകയുണ്ടായി കുട്ടികളുടെ ഇടയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് എല്ലാവരും പറയുന്നു അരണ്യകം നേച്ചർ ഫൗണ്ടേഷനും വിശ്വസിക്കുന്നു പക്ഷെ അത് മാത്രം പോരാ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഈ പറഞ്ഞ വന്യജീവികളെയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അഥവാ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഏത് സ്കൂളിലായാലും കോളേജിലായാലും നാട്ടുകാരോടായാലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആകെ അറിയാവുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പറമ്പിക്കുളത്തെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് ധാരാളം സ്ഥലം നമുക്ക് ഉണ്ട് നമ്മൾ ഇതോടനുബന്ധിച്ച് തന്നെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾക്കും അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ മറ്റ് വനങ്ങളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണ് നമ്മുടെ തന്ത്രങ്ങൾ എന്തൊക്കെ ആയിരിക്കണം സ്ട്രാറ്റജീസ് എന്തൊക്കെ ആയിരിക്കണം അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കൂടി നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു മത്സരവും നാളെ നടക്കുന്നുണ്ട് അപ്പോ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും വന്യജീവി സംരക്ഷണത്തിന്റെ ഒരു വാരാഘോഷമല്ല അതിനും അപ്പുറത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ അറിവ് നേടേണ്ടിയിരിക്കുന്നു
അതിൻ്റെ ഒരു ശാസ്ത്രവും നമുക്കറിയണം. അതേപോലെ തന്നെ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. ഈ വേൾഡ് ആനിമൽ ഡേയോ അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഡേയോ ഒക്കെ ആഘോഷിക്കുമ്പോൾ അവർ പറഞ്ഞത് വനവും വനാശ്രിത സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് വനാശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദിവാസികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. വാസ്തവത്തില് ഈ ഭൂമിയിലുള്ള എല്ലാവരും വനാശ്രിതർ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥയെ, പ്രകൃതിയാവുള്ള ഒരു ആവാസ വ്യവസ്ഥയെ ആശ്രയിക്കുന്നവർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനെ സംരക്ഷിക്കുവാൻ നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ നൽകാൻ പറ്റും, അതിനുള്ളൊരു അവസരമാണിത് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അത് ഈ ഒരു ഒരു ദിവസത്തേക്കോ ഒരു ആഴ്ചയിലേക്കോ ഒതുങ്ങാതെ നമ്മുടെ ചുറ്റുപാടുകള് സംരക്ഷിക്കുവാനായിട്ട്, പ്രകൃതിയായുള്ള നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കാനായിട്ടുള്ള നടപടികള് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഒരു ഒരു സാധാരണ ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളുടെയോ ഉൾപ്പെടെയുള്ള അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിനുള്ള ഒരു ഉദ്ഘാടന വേദി എന്നൊന്നും ഞങ്ങൾ ഇതിനെ വിളിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നീട്ടി പോകുന്നില്ല. ഭാഗ്യവശാൽ നമുക്ക് ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളെ കുറിച്ച്, കരിമ്പുഴ, മലബാറ്, ആർളം, ആർളം കൊട്ടിയൂർ, ശെന്തുർണി, അപ്പോ ഷോല നാഷണൽ പാർക്കുകൾ, ഇവയെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വളരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള ആളുകളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നാളെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേ വിഷയത്തെ കുറിച്ച് വേറൊരു സാങ്ച്വറി ഓർ നാഷണൽ പാർക്കിനെ കുറിച്ച് നമ്മൾ സംസാരം തുടരും. 7-ാം തീയതി വരെ നമുക്കത് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ അതൊരു വിജയപ്രദമാക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു ശ്രമം, ഈ ശ്രമത്തില് നിങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വളരെയധികം സന്തോഷം. ഡോക്ടർ രാജേഷ്. Thank you, sir. Sir, before that, one small announcement. It will be good if all the participants can switch off their videos so that there is no other difficulties during the presentation. Now, I would like to welcome our speaker for the day, Dr. K.P. Rajesh, Assistant Professor. Please switch off your videos and also the mic. To speak to us about Karimpura Wildlife Sanctuary. Welcome you, sir. Thank you, sir. Good afternoon to all. സന്ദീപ് എന്നെ കുറിച്ച് പറഞ്ഞ പോലെ ഈ നിയമരമ്പലത്തെ അല്ലെങ്കിൽ കരിമ്പുഴ എനിക്ക് പലപ്പോഴും ആദ്യം പറഞ്ഞു വരുമ്പോൾ നിയമരമ്പലം തന്നെ വന്നു പോകും, കാരണം അങ്ങനെ ഒരു ബന്ധം അനുഭവിച്ചുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വളരെ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അവതരിപ്പിച്ചത്. പക്ഷെ ഞാൻ എന്നെ അവതരിപ്പിക്കുന്നത് വളരെ ചെറിയൊരു പങ്ക് വഹിച്ചിട്ടൊരാളാണ്. അപ്പൊ ഈസ സാറ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന് പലപ്പോഴും അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കാറുണ്ട്. ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് അല്ല, പക്ഷെ എന്റെ ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കെ എഫ് ആർ ആയിട്ടുള്ള ബന്ധം മുതൽ ഇങ്ങോട്ട് ഇതുവരെയും ആ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ പലപ്പോഴും സാറിന്റെ ഒരു രീതി എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം, എന്തെങ്കിലും ഒരു കാര്യം അതായിട്ട് പറയും, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന കാര്യം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക്. വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്, വിളിച്ചിട്ട് പറയും ഇതുപോലെ ഇന്ന ആൾക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലാസ് എടുക്കേണ്ടി വരും, അവർ നിങ്ങളെ വിളിക്കുന്നത്. അപ്പം അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും സാറ് പറയുന്നത് നോ പറയാറില്ല, കാരണം ഒരു അവസരമായിട്ടും അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുന്നത് നല്ലതായിട്ടും കരുതുന്നുണ്ട്. അപ്പം പലപ്പോഴും വളരെ വളരെ നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും അത് ചെയ്യേണ്ടി വരിക. ഇപ്പൊ ക്ലാസ് എടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല, എന്റെ തന്നെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് പലപ്പോഴും അതൊന്നും കുഴപ്പമില്ല പോകും. പക്ഷെ ഈ കാര്യം പറഞ്ഞ് സാറ് വിളിച്ചപ്പോൾ, ഇത് വളരെ മുമ്പേ തന്നെ അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് സാർ, അത് വിളിച്ചത് ദീർഘനേരം സംസാരിച്ചതിന് ശേഷം പറഞ്ഞു ടോപ്പിക്ക് പറയേണ്ടത് രാജേഷ് ആണെന്ന് പറഞ്ഞു. അപ്പോ പതിവ് അനുസരിച്ചിട്ട് നോ എന്ന് പറഞ്ഞില്ല, പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു റിസ്ക് എനിക്ക് മനസ്സിലായത്. കാരണം ന്യൂമരമ്പലത്തെ കുറിച്ച് അല്ലെങ്കിൽ കരിമ്പുഴയെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തി സാറ് തന്നെയാണ്, ഈസ സാറ് തന്നെയാണ്. അതിന്റെ ആധിപത്യാന്തം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടും ഉള്ള ആളാണ്. പക്ഷെ സാർ അത് എന്നെ ഏൽപ്പിച്ചു വരുമ്പോൾ ഞാൻ അതിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തേണ്ടതുണ്ട്. പക്ഷെ അതുകൊണ്ട്
ചരിത്രം പറയാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നത് അതിനെ കുറിച്ചുള്ളൊരു കുറച്ച് കഥ പറയാന്നുള്ളതാണ്. അത് എങ്ങനെ വന്നു എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ കുറച്ച് കഥ പറയാം. അതുമായിട്ട് അത്രമാത്രമേ ബന്ധമുള്ളൂ. അല്ലാതെ അതുമായിട്ട് എന്തെങ്കിലും പറയുന്നതിന് ഈ ഇന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് വളരെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിനകത്തുണ്ട്. നിയമരമ്പലുമായിട്ടും ഒക്കെ നന്നായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള ആധികാരികമായിട്ട് പറയല്ല, ഒരു കഥ പറയാണ്. കഥയാവുമ്പോൾ കുറച്ച് കാര്യമൊക്കെ പറയാം, എന്നാൽ അത്രയും കാര്യം ആവണമെന്നില്ല എന്നുള്ളതുകൊണ്ട് ചരിത്രം പറയുന്നില്ല. കാരണം ചരിത്രം പറയണമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ചരിത്രത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഉണ്ട്, അവതരണം ഉണ്ട്, അതും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ കുറച്ച് കഥകളിലേക്ക് പോവാണ്. എന്നെ ഇതിനെ സെലക്ട് ചെയ്യാൻ കാരണം സാറിന് എന്നോടുള്ള സ്നേഹമാണ്. അപ്പോൾ അതിലുപരി കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതത്തിൽ PhD ചെയ്തു എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ബലത്തിലാണ് ഈ കഥ പറയാനും പുറപ്പെടുന്നത്. അപ്പം നമ്മുടെ സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒത്തിരി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഒരുപക്ഷെ സൈലന്റ് വാലിയും പെരിയാറൊക്കെ തന്നെയായിരിക്കും. മിക്കവാറും അതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ഒരു രീതി നോക്കുകയാണെങ്കിൽ, എല്ലാ പ്രൊട്ടക്റ്റഡ് ഏരിയയും എക്സെപ്റ്റ് ഫോർ വൺ ഓർ ടു ഡാം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ക്യാച്ച്മെന്റ് ഏരിയ പ്രൊട്ടക്റ്റഡ് ആക്കിയതാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ ഉള്ളത് ഓഡ് വൺ എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ സംഭവിച്ചത് പ്രൊട്ടക്റ്റഡ് മീൻസ് ഡാം ഉണ്ടാക്കുന്നതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിന് അത് കൂടി വന്നപ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കിയതാണ്. എങ്കിലും അതാണ് നമ്മുടെ ഒരു 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 രീതി. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് കാരണം കേരളത്തിൻ്റെ പാരിസ്ഥിതിക ചരിത്രത്തിൽ ഒരു വലിയ ഒരു മാറ്റം കൊണ്ടുവന്നത് സൈലന്റ് വാലിയാണ്. അപ്പോൾ സൈലന്റ് വാലിനെ കുറിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല, ബന്ധപ്പെടാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. കഥകൾ പറഞ്ഞ് കേട്ടിറങ്ങിയിട്ടേ ഉള്ളൂ. കാരണം അത് തുടങ്ങുന്നത് 1970s ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ട്. MK പ്രസാദ് മാഷും ജോൺസി മാഷും ഒക്കെ അതുപോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അതിനു വേണ്ടിയിട്ട് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് രൂക്ഷമായിട്ടുള്ള സമരത്തിൽ ഇടപെടുകയും ചെയ്തപ്പോൾ 1970s തുടങ്ങിയതായിരുന്നു അത്. 1981 അത് ഡാം ഒഴിവാക്കിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അന്ന് ഞാൻ ഒരുപക്ഷെ 5th class മറ്റേ പഠിക്കുന്നുണ്ടാവും. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കാണുന്നത് തന്നെ 1987 പ്രീ ഡിഗ്രിക്ക് പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കാൻ പോയപ്പോഴാണ്. ജോൺസി മാഷ് അവിടുത്തെ അധ്യാപകനാണ്. അപ്പം അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനാണ്. പ്ലസ് ടു പ്രീ ഡിഗ്രിക്കാരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിട്ട് രൂക്ഷമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വളരെ വലിയ ആത്മബന്ധമൊന്നും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തോട് കുറച്ചൊക്കെ ബന്ധപ്പെട്ടത്. പയ്യന്നൂർ കോളേജിൽ എത്തിയത് കൊണ്ട് തന്നെ സീക്കിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഇൻ കേരള സീക്ക് പയ്യന്നൂർ കോളേജിന് അടുത്താണ്. ജോർജ് മാഷ് തുടങ്ങി വെച്ചത് അതിനടുത്ത് തന്നെയാണ് അതിൻ്റെ ആസ്ഥാനം. അതുമായിട്ട് ബന്ധം അവിടെയുള്ള ആൾക്കാരുമായിട്ട് ജാഫറും ഒക്കെ ആയിട്ടും പത്മനാഭ മാഷ് അവരൊക്കെ പറഞ്ഞിട്ടുള്ള സൈലന്റ് വാലിയുടെ കഥകൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ തരത്തിൽ ബന്ധമുള്ള ആളുകളായിട്ട് കുറച്ചുകൂടെ ബന്ധം വരുന്നത് അതുമായിട്ട് മറ്റൊരു ബന്ധം സൈലന്റ് വാലിയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരാൾ കൂടി പയ്യന്നൂർ കോളേജിൽ ഉണ്ടായിരുന്നു. അത് ബോട്ടണി അധ്യാപകനായിട്ടുള്ള പ്രസന്നകുമാർ മാഷാണ്. പ്രസന്നകുമാർ മാഷിനെ കുറിച്ചിട്ട് അധികം ആർക്കും അറിയണമെന്നില്ല. സൈലന്റ് വാലി ഫ്ലോറ ടീമിലെ മണിലാസ് സാറിന്റെ സൈലന്റ് വാലി ഫ്ലോറ ടീമിലെ ഒരു മെമ്പറായിരുന്നു പ്രസന്നകുമാർ മാഷ്. സാറിന്റെ ടീമിൽ അന്ന് വളരെ രൂക്ഷമായിട്ടുള്ള തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ആ കമ്മിറ്റികൾ അതിനെക്കുറിച്ച് വിശദ പഠനത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ഫ്ലോറ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണിലാൽ സാറിന് DST ഫണ്ടോട് കൂടി ഏൽപ്പിക്കുകയും ചെയ്തു. ആ ഫ്ലോറ പ്രോജക്റ്റിലെ എല്ലാ 4 ഒരാളാണ് ഇപ്പം പ്രസന്നകുമാർ മാഷ്. മറ്റുള്ള ആൾക്കാർ സി സതീഷ് കുമാർ സാറ്, അദ്ദേഹം മണിലാൽ സാറിന്റെ കൂടെ തന്നെ PhD ചെയ്തു. എന്നിട്ട് TBGRL സയന്റിസ്റ്റായി ഏറ്റവും വലിയ ഓർക്കിഡോളജിസ്റ്റ് ആയിരുന്നു. CR സുരേഷ് സാറ് ഹോർട്ടോസ് മലബാരിക്കസിന്റെ ഇന്റർപ്രിറ്റേഷൻ PhD ചെയ്തു. അദ്ദേഹം ഗവേഷണ മേഖലയിലേക്ക് പോയില്ല. ദെൻ സാബു സാറ്, ടി സാബു സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ PhD ചെയ്തു. അദ്ദേഹം റബ്ബർ ബോർഡിൽ പോയി, അത് കഴിഞ്ഞ് CED സയന്റിസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ പോകാത്ത ഒരാളാണ് KS പ്രസന്നകുമാർ സാറ്. സാറ് PhD ഒന്നും ചെയ്തില്ല, പക്ഷേ വളരെ നല്ല അധ്യാപകനായിട്ട് ഞാനിപ്പോഴും സാറിനെ ഓർക്കുകയാണ്. സാറ് കുറച്ചു കാലം മുമ്പ് മരിച്ചു പോയി. ഒരു എക്സ്ട്രാ ഓർഡിനറി ടീച്ചറാണ് അദ്ദേഹം. ഫീൽഡ് ബയോളജിയിൽ നമ്മൾ സൈലന്റ് വാലിയുടെ ആ കാലഘട്ടത്തിന്റെ കഥകളൊക്കെ നമ്മളടുത്തേക്ക് പറയണം. നമ്മുടെ കൂടെ ചിലപ്പോൾ ഫീൽഡിലൊക്കെ വരുന്ന ഒരു സാറാണ്. സാറ് കോളേജിന്റെ അടുത്ത് തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് സമയത്ത് പോയാലും വളരെ ഹർദ്ദമായിട്ട് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന് ആ കാലത്ത് ഒരു BSc സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ സാറിന് അറിയില്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കണ്ടുപിടിച്ച് കൊണ്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, വി ടെറിബ്ലി ഫെയിൽഡ് ഇൻ ദാറ്റ്. പക്ഷേ വേറൊരു കാര്യം സംഭവിച്ചു. ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർ കുറച്ച് ആൾക്കാരെ അദ്ദേഹം നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫീൽഡ് ബയോളജിയിലേക്ക്. പയ്യന്നൂർ കോളേജിൽ നിന്ന്
ഒരുപക്ഷെ ഇപ്പൊ ഐ എഫ് ജി ടി ബിയുടെ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന സി കുഞ്ഞിക്കണ്ണൻ സാറൊക്കെ ഈ പയ്യന്നൂർ കോളേജ് വഴിയാണ്, സൈലന്റ് വാലി വഴിയാണ് ആ മേഖലയിലേക്ക് വന്നത്. അപ്പൊ അതാണ് ഈ ഫീൽഡ് ബയോളജിയിൽ അല്ലെങ്കിൽ ഫോറസ്റ്റിക്സിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ടത് ഈ പയ്യന്നൂർ കോളേജിലെ അധ്യാപകർ, പ്രത്യേകിച്ച് പ്രസന്ന മാഷൊക്കെയാണ്. അങ്ങനെയാണ് ഞാൻ കെ എഫ് ആർ ഐയിൽ പെരിയാർ ഫ്ലോറ പ്രൊജക്ട് ടീമിലേക്ക് എത്തുന്നത്. അവിടെ ഡോക്ടർ എൻ ശശിധരൻ സാറിന്റെ ഫ്ലോറ പ്രൊജക്ട്, ജോമി സാറായിരുന്നു അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. സാറിന് ജോലി കിട്ടിയപ്പോൾ അതിനിടയിലാണ് ഈ പറഞ്ഞിരുന്ന പെരിയാർ ഫ്ലോറ പ്രൊജക്റ്റിലേക്ക് വന്നത്. ഇങ്ങനെയാണ് ഞാൻ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പി എച്ച് ഡിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഈ സസാറുമൊക്കെയായിട്ടുള്ള ബന്ധം വരുന്നത് ആ ഘട്ടത്തിലാണ്. പിന്നെ സൈലന്റ് വാലിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ എന്താണ് ഇത് കഥ പറയുന്നത് വെച്ചാല്, നമുക്കൊരിക്കലും എനിക്കൊരിക്കലും ഇത് ഇതുപോലെയുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാക്കുന്നത് സൈലന്റ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നിറയെ ഉണ്ട്, അതിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയേണ്ടായിരുന്നില്ല. സൈലന്റ് വാലിയെ കുറിച്ചുള്ള തുടർ കഥകൾ, ബാക്കി കഥകൾ മണിലാൽ സാർ, ഞാൻ ഇവിടെ ഗവേഷണ വിദ്യാർത്ഥിയായ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷണ അടുത്തൊന്നും അത് ഈ പറഞ്ഞിട്ടുള്ള ബാക്കി കഥകൾ കേട്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥ സാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഈ പറഞ്ഞിട്ടുള്ള ഫൈൻഡിങ്സുമായിട്ട് ZSIയും BSIയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണി ഡിപ്പാർട്ട്മെന്റും ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുമായിട്ട്, പ്രത്യേകിച്ച് ഫ്ലോറയുടെ റിപ്പോർട്ടുമായിട്ട് അന്നത്തെ ബൊട്ടാണിക് സർവേ ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഡയറക്ടർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയിട്ടുള്ള കഥ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്ട് ഒരു ലേറ്റ് നൈറ്റ് മീറ്റിംഗ് ആയിട്ടാണ്, കാരണം കാത്തുനിന്ന് പല പല മീറ്റിങ്ങൾ കഴിഞ്ഞിട്ട് കാത്തുനിന്നിട്ടാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത് BSIയുടെ ഡയറക്ടർ പ്രധാനമന്ത്രി ബ്രീഫ് ചെയ്തത്. അപ്പൊ അത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ സൈലന്റ് വാലിക്ക് പ്രത്യേകതയൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നത്. അവിടെ യുണീക്ക് ആയിട്ടുള്ള ഒന്നുമില്ല, സാധാരണ കോമൺ ഏത് ഫോറസ്റ്റ് അങ്ങനെയൊക്കെയായിരുന്നു ചർച്ച എന്ന് തോന്നുന്നത്. അതല്ല, അവിടെ ഒത്തിരി യുണീക്ക് ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തത്. അത് കേട്ടപ്പോ പ്രധാനമന്ത്രി പറഞ്ഞു അത്രേ, ലെറ്റ് അസ് ഡ്രോപ്പ് ഇറ്റ് എന്ന് തോന്നി. ഒരുപക്ഷെ അതായിരിക്കും സൈലന്റ് വാലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുള്ള സമയം, ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറയാം സൈലന്റ് വാലിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സയന്റിഫിക് ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വർക്ക് ചെയ്തിട്ട്, സമരം ചെയ്തവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള കുറേ പേര് വർക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സയന്റിഫിക് ഡോക്യുമെന്റ് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരു ഡിസിഷൻ മേക്കർ അംഗീകരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണത്. അവിടെ തീരുമാനിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ഏക്കർ ഫോറസ്റ്റ്, നൂറുകണക്കിന് ഏക്കർ ഫോറസ്റ്റ്, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള ജീവജാലങ്ങളുടെ കൂട്ടക്കല ഒഴിവാക്കപ്പെടുന്നു. ഒരു ലോങ് ടേം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാകുകയാണ്. കുന്തിപ്പുഴ സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഒഴുകുക, അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന അവിടെ നിന്നാണ്. ഒരുപാട് മനുഷ്യർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാക്കുന്നതിന് തീരുമാനിക്കപ്പെടുന്ന ആ ഒരു നിമിഷത്തിലാണ്. അതുപോലെയുള്ള അതാണ് ആ ഒരു സയന്റിഫിക് ഡോക്യുമെന്റിന്റെ പവർ എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള സയന്റിഫിക് ഡോക്യുമെന്റുകളെ ഇമ്പാക്ട് ഫാക്ടറിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിപ്പം പലതരത്തിൽ ചർച്ചയൊക്കെ ചെയ്യുന്നത്, പക്ഷെ ഇതുപോലെയുള്ള ഒരു സയന്റിഫിക് ഡോക്യുമെന്റ് ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് അതൊരു ലോങ് ടേം ആയിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഒരു ശരിക്കും നമ്മളെ ഇന്നത്തെ കാലത്ത് പറയാൻ, പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സുവോളജിയും ബോട്ടണിയും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്നൊക്കെ പറയുന്നത്, ഔട്ട്ഡേറ്റഡ് ആയിട്ട് കരുതി അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ. പക്ഷെ ഈ ഇതേപോലെയുള്ള ആൾക്കാർ, സുവോളജിസ്റ്റുകളും ബൊട്ടാണിസ്റ്റുകളും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മൾ പറയാറുണ്ട് ഒരു മരം ഒക്കെ നടുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണെന്നൊക്കെ പറയാറ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഒരു ഭൂഭാഗം മൊത്തമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു, അവിടെയുള്ള ജീവജാലങ്ങളുടെ ജീവന്റെ തുടർച്ച ഉറപ്പുവരുത്തുന്നു, അത്തരത്തിലുള്ള ഡോക്യുമെന്റിന്റെ ആ പവർ എന്താണെന്ന് നോക്കുക. എല്ലാ എച്ച് ഇൻഡെക്സും ഹൈ ഇൻഡെക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടെന്നൊക്കെ പറയുന്നവർ ഈ ജന്മം വിചാരിച്ചാൽ ഒരു പക്ഷെ നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ബോട്ടണിക്കൽ സോളജിക്ക് മാത്രം പറ്റാവുന്ന ഒരു കാര്യമാണെന്ന് അങ്ങനെ പറയാം. നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഇപ്പോഴും കാണാം, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ പുതിയ സ്പീഷീസുകളൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് നൂറുകണക്കിന് പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരിടത്തും ഒന്നും ഒരു 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 ഈവൻ ആ സ്പീഷീസുകളെ പോലും പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പോളിസി മേക്കേഴ്സ്, ഡിസിഷൻ മേക്കേഴ്സ് അതിന് ആവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് പുറത്തുള്ള, ഉദാഹരണത്തിന് നമ്മുടെ എൻ്റെ നാട്ടിലുള്ള മാടായിപ്പാറയിലെ അതിലുള്ള അവിടെയുള്ള എൻഡമിക് പ്ലാന്റ്സിലേക്ക് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ സെപ്ലസോ അതിൽ കൂടുതൽ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പോളിസി മേക്കേഴ്സിന്റെ കുഴപ്പം അല്ല, കാരണം അവിടേക്ക് അത് എത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ തരത്തില്
പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് സൈലന്റ് വാലി പോലെയുള്ളതിനകത്ത് നമുക്ക് ആ ഘട്ടത്തിലൊന്നും ഇല്ല. ഞാൻ എനിക്ക് യാതൊരു സാഹചര്യം ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത്തരത്തിലൊരു സാഹചര്യം ഒത്തുവന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടും അറിയണ്ടായിരുന്നില്ല. ഒരു ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ എനിക്കറിയില്ല. അതുമായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം, പക്ഷെ ഞാൻ അതുമായിട്ടുള്ള യാതൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു ചാൻസ് വന്നത് മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മലബാറിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ലോങ് പെൻഡിങ് ഡിമാൻഡാണത്. കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ആ പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളതെന്നാണ് മലബാർ കോഴിക്കോട് ഒരു വന്യജീവി സങ്കേതം വേണമെന്നുള്ളത്. പലരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. അത് സാധ്യമായി തുടങ്ങിയത് 2002 മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഫോം ചെയ്തതിന് ശേഷമാണ് അത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഉഷാറാകുന്നത്. ഇപ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അതിനകത്ത്. പല പല മേഖലകളിലായിട്ട് വളരെ കാര്യമായിട്ട് വളരെ കാലമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ള ജാഫർ പാലോട്ട്, ജീവമാ മാഷ്, സത്യൻ മാഷ്, റഫീഖ് തോമസ് അങ്ങനെയുള്ള പലരും ചേർന്നിട്ടാണ് കോഴിക്കോട് ബേസ് ചെയ്തിട്ട് അവര് മലബാർ നാച്ചുറൽ സിറ്റി രൂപീകരിക്കുന്നത്. അത് അതോടുകൂടിയിട്ട് ഒന്നുകൂടെ ആ ആവശ്യം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് വരണമെന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ കഥ എന്തായാലും ജാഫർ അടുത്തൊരു ദിവസം അതിനുവേണ്ടി പ്രത്യേക സെഷൻ തന്നെ ഉണ്ട്. അന്നത്തെ അത് തുടങ്ങിയ കാലഘട്ടത്തിൽ അന്നത്തെ മിനിസ്റ്റർ എച്ച് സുധനപാൽ സാർ ആയിരുന്നു ഫോറസ്റ്റിന്റെ മിനിസ്റ്റർ. സാറിനെ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ പാർട്ടിക്കാരെയും, MLA MPമാരെ, ജനപ്രതിനിധികളെ ഒക്കെ അവരെ നിരന്തരം കണ്ട് ബോധ്യപ്പെടുത്ത് അങ്ങനെ ഒരു ശ്രമം നടത്തി. കാരണം ഒരു റോഡോ പാലോ ഒക്കെ ആണെങ്കിൽ ഈ MLAs ജനപ്രതിനിധികളൊക്കെ പെട്ടെന്ന് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഒരു വന്യജീവി സങ്കേതം വേണമെന്ന് പറഞ്ഞാൽ വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ അവർ അത് കൈകാര്യം ചെയ്യുള്ളൂ. പക്ഷെ ആരും ഔട്ട്റേജസ് ആയിട്ട് അത് ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം MNHS ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നിരന്തരമായിട്ട് അവരുടെ ശ്രമത്തിന്റെ അവരുടെ എല്ലാവിധ കഴിവുകളും ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഓരോ മിനിസ്റ്റർമാരെയും MPമാരെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തില് അവർ വേറൊരു കാര്യം കൂടി ചെയ്തു. ക്യാമ്പയിനിങ്ങിന്റെ പുറമെ വേറൊരു കാര്യം കൂടി അവർ ചെയ്തു. അത് കക്കയത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കാന്നതാണ്, ബയോഡൈവേഴ്സിറ്റി സർവേ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അവിടെയാണ് എനിക്ക് അതിനകത്തേക്കുള്ള എൻട്രി പോയിന്റ് കിട്ടുന്നത്. ഈ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം എടുത്തതെന്ന് വെക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള നിരവധി ക്യാമ്പുകൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ കൂടെയുള്ള കിരൺ രാജ്, പ്രശാന്ത്, സതീഷ്, മഞ്ജു ഓൾസോ, അവരെല്ലാം ഈ പറഞ്ഞ ക്യാമ്പുകളിലേക്ക് വന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് എക്സ്പോഷർ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ MNHS നടത്തിയിട്ടുള്ള ക്യാമ്പുകളായിരുന്നു. ജോമി സാറും അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു ഡാറ്റയാണ് വീണ്ടും ഗവൺമെന്റിന്റെ മുന്നിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ സാറിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശത്തിൽ ജോമി സാറായിരുന്നു അത് പ്രസന്റ് ചെയ്തിരുന്നത്. 2010 മലബാർ വന്യജീവി സങ്കേതം ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. അത് വളരെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം അങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടന്നിട്ട് ഒരു വന്യജീവി സങ്കേതം ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ ഭാഗമായി തീരുക, സോ ലോങ് ടേം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എനിക്ക് അത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ വിശദമായിട്ടുള്ള കഥ ബാക്കി എന്തായാലും ജാഫർ പറയും. ഇതിന്റെ തുടർച്ചയാണ് ന്യൂ അമരമ്പലത്തിലെ വൈൽഡ് ലൈഫ് സെഞ്ചുറിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. അത് തുടങ്ങി വെച്ചത് ഗവൺമെന്റ് മീൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പ്രൊട്ടക്റ്റഡ് ഏരിയക്ക് പുറത്തുള്ള വൈൽഡ് ലൈഫ് മീൻസ് പുറത്തുള്ള പ്രൊട്ടക്ഷനകത്ത് പെടാത്ത ഏരിയകളെ ഒന്ന് വിശദമായിട്ട് സർവേ, അതിനു വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് പ്ലാനും കൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ട്, ഹൈ വാല്യൂ ബയോഡൈവേഴ്സിറ്റി ഏരിയ എന്നായിരുന്നു അതിനെ കുറിച്ച്. അതിന്റെ പ്രൊജക്ട് ESSR ഏറ്റെടുത്തത് വനവകുപ്പിന് വേണ്ടിയിട്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് MNHS കൂടിയാണ്. അങ്ങനെയാണ് ഈ ഘട്ടത്തിലേക്ക്, ന്യൂ അമരമ്പലത്തിലേക്ക് ഞാൻ ഇടപെടുന്നത്. ഇത് ചെറിയ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമേ ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ. ഇപ്പൊ ന്യൂ അമരമ്പലത്തിന്റെ കാര്യം നേരത്തെ തന്നെ മലബാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വളരെയധികം ഡാറ്റ അവിടെ ഉണ്ട്. ഒരുപാട് ശ്രമങ്ങൾ അതിന് മുമ്പും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു 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 പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു യാഥാർത്ഥ്യമായിട്ടില്ല. കാരണം അതിൻ്റെ യുണീക്ക് ലൊക്കേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നീലഗിരി ബയോസ്ഫിയർ മേഖലയിലുള്ള സൈലന്റ് വാലിക്കും മുക്കരത്തിക്കൊക്കെ ഇടയിലുള്ള അതിൻ്റെ ആ മേഖല, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഭാഗം കൂടി പ്രൊട്ടക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ നീലഗിരി ബയോസ്ഫിയർ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു ഒരു പ്രൊട്ടക്ട് ഏരിയ നെറ്റ്വർക്കായി തീരുന്നുള്ളത് കൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് എടുത്തു വെച്ചത്. അത് ആ പരിപാടി തുടങ്ങി വെച്ചത്. ഞാൻ അടുത്ത് കുറച്ച് സ്ലൈഡുകൾ കാണിച്ചുകൊണ്ട് ഇനി ബാക്കി കഥ പറയാൻ തോന്നുന്നു.
അവിടുത്തെ ചോലനായിക്കരുടെ സാന്നിധ്യം, ഏറ്റവും എത്തനിക് ആയിട്ടുള്ള ചോലനായിക്കരുടെ സാന്നിധ്യം, അതൊക്കെയാണ് അതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ അതിന്റെ ഹൈഡ്രോളജിക്കൽ സിഗ്നിഫിക്കൻസ്, ചാലിയാർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലിയാറിലേക്ക് ഏറ്റവും വാട്ടർ കൊടുക്കുന്ന മേഖലയും ഈ പറഞ്ഞു. അപ്പൊ എല്ലാ അർത്ഥത്തിലും അതൊരു വന്യജീവി സങ്കേതം ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രമം തുടങ്ങിയിരുന്നു. ഇ സി സാർ വളരെ ആവേശപൂർവ്വം ആ സ്റ്റെപ്പ് അതിനകത്തേക്ക് എടുക്കുകയും ചെയ്തു, ആ സ്റ്റഡി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഘട്ടത്തിൽ, അതിലാണ്, അതുവഴിയാണ് നമ്മൾ അതിനകത്തേക്ക് വരുന്നത്. ഞാൻ കുറച്ച് സ്ലൈഡ് കാണിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കഥ പറയാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു ഷെയർ ചെയ്യാം, ഒരു നിമിഷം, ഞാനൊന്ന് എടുത്തോട്ടെ. ഓക്കെ, എനിക്ക് തോന്നുന്നു സ്ലൈഡ് ഇപ്പൊ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. യെസ് സർ, സ്ലൈഡ് കാണാം സർ. സർ പ്രസന്റ് ചെയ്തിട്ടില്ല, പ്രസന്റേഷൻ കൊടുത്തു. ഇപ്പൊ പ്രസന്റേഷൻ വന്നിട്ടുണ്ടോ? ഇതുവരെ ആയില്ല സർ. കാരണം എനിക്ക് ഫുൾ സ്ക്രീൻ ആയപ്പോ അതിനകത്ത് ബാക്കി അറിയുന്നില്ല. അതുകൊണ്ട് ഒരു നിമിഷം ഞാൻ ഒന്നുകൂടെ ചെയ്യാം. സ്റ്റോപ്പ് ഷെയറിംഗ്. ഓക്കെ, വരുന്നുണ്ടാവുമല്ലോ സർ. സ്ലൈഡ് ഷോ ആയിട്ടില്ല സർ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറി, പക്ഷെ ഞാൻ മാറി പേര് മാറി പറഞ്ഞു പോകുന്നതിനെ ക്ഷമിക്കുക. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ന്യൂമരമ്പലുമായിട്ട് അത്രയും ഒരു ബന്ധം വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ ഇതിലെ ഇപ്പോഴത്തെ ഇതിനകത്ത് ഏതാണ്ട് 227 സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഒരു പ്രൊഫൈൽ അവിടെ കാണാം. ഒരു 40 മീറ്റർ ആൾട്ടർ മുതൽ 54 വരെ. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന്റെ സ്ഥാനം തന്നെയാണ്. ഒരു ഭാഗത്ത് സൈലന്റ് വാലി, മറുഭാഗത്ത് ഇവിടെ തൊട്ടടുത്തായിട്ട് മുക്രിത്തി നാഷണൽ പാർക്ക്, അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റ്. ന്യൂ അമരമ്പലം നേരിട്ട് സൈലന്റ് വാലിയായിട്ട് ബന്ധമില്ല, പക്ഷെ അതിന്റെ ബഫർ സോണുമായിട്ട്, സൈലന്റ് വാലിയുടെ ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അന്ന് സൈലന്റ് ഭവാനിയെ ബഫർ സോണിനെ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള വേണമെങ്കിൽ ആ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ, വനം വകുപ്പ് ബഫർ സോണിനെ ഭവാനിയെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നു. കെ സി ബി പണ്ട് മാറിപ്പോയിട്ടുള്ള സൈലന്റ് വാലിയിൽ ഡാം പണിയാൻ വേണ്ടിയിട്ടുള്ളതിനെ പേര് മാറ്റിയിട്ട് പാത്രക്കടവ് എന്നുള്ള രീതിയിലുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നു. ഈ രണ്ടും കൂടി മുഖ്യമന്ത്രിയായിട്ടുള്ള VS മുന്നിലെത്തിയപ്പോൾ പാത്രക്കടവിനെ വെട്ടി നിരത്തിയിട്ട് ഭവാനിക്ക് വേണ്ടിയിട്ട് VS എടുത്തിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഉറച്ചൊരു നിലപാടുണ്ട്. കേരളത്തിന്റെ പരിസ്ഥിതി ചരിത്രത്തിലെ ഗംഭീരമായിട്ടുള്ള ഒരു ഏടാണെന്ന് വേണമെങ്കിൽ പറയുന്നത്. അപ്പൊ ആ അത്രയും ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു സാങ്ച്വറി ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹൈ വാല്യൂ ബയോഡൈവേഴ്സിറ്റി ഏരിയക്ക് വേണ്ടിയിട്ടുള്ള പഠനം തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂ അമരമ്പലത്തെ കുറിച്ചിട്ട് ധാരാളം ഡാറ്റ ഉണ്ട്. മലബാറിലാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേയധികം സ്ക്രാച്ച് ഉണ്ടാക്കി എടുത്തിട്ടാണ് അതിനകത്ത് പ്രസന്റ് ചെയ്തിരുന്നത്. ഇവിടെ നിരവധി വർക്കുകൾ ഉണ്ടായിരുന്നു. KFRI തന്നെ പല പഠനങ്ങൾ, മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള പല പഠനങ്ങൾ നിരവധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള ഡോക്ടർ ജയകുമാർ, ജയകുമാറിന്റെ PhD തന്നെ അവിടുത്തെ ഫ്ലോറയും അതിന്റെ എക്കോളജി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജയകുമാർ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജയകുമാറിന് വളരെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പഠന മേഖല ഒരു പ്രൊട്ടക്ട് ഏരിയായിട്ട് മാറിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് നിറയെ ഡാറ്റ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇത് അദ്ദേഹത്തിന്റെ വർക്കിനെ ബേസ് ചെയ്തിട്ട് വളരെ രസകരമായിട്ടുള്ള ഒബ്സർവേഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇക്കോളജി നോക്കിയിട്ട് ഒട്ടും മോശമല്ല. എരവികുളത്തുമായിട്ട്, എരവികുളത്തിന്റെയും അല്ലെങ്കിൽ മന്നവൻ ഷോലയുടെ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഇക്കോളജിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഹൈ പെർസെൻറ്റേജ് ഓഫ് എൻഡമിക്സ്, അതിൽ സൈലന്റ് വാലിക്കും മുക്കിരുത്തിക്കും ഇടയിലുള്ള അതിനകത്തുള്ള അതിന് ഒറ്റ ഒരു മേഖലയാണത്. അതിന് നമ്മളെ ഓരോ പേരിട്ട് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ മേഖലയുടെ പ്രാധാന്യമാണ് അതിനകത്ത് വരുന്നത്.
ഈ ഘട്ടത്തിൽ സാർ റാപ്പിഡ് ബയോഡൈവേഴ്സിറ്റി ഹൈ വാല്യൂ ബയോഡൈവേഴ്സിറ്റി ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനം വനം വകുപ്പിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നു. കുഞ്ഞിയമ്പരമ്പൽ മാത്രമല്ല മറ്റു പല മേഖലകളും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഈ കുഞ്ഞിയമ്പരമ്പലത്ത് ഒരു റാപ്പിഡ് ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. കാരണം സാറ് മിക്കവാറും ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രിലിമിനറി വർക്കിന് ശേഷമാണ് റാപ്പിഡ് ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി വഴിയാണ് അത് ആ പഠനം എക്സിക്യൂട്ട് ചെയ്തത്. അപ്പൊ ഇതില് പതിവ് പോലെ നമ്മൾ മിക്കവാറും ജാഫർ വിളിച്ച് പറയും, വീക്കെൻഡുകളിലാണ് നമ്മൾ പലപ്പോഴും ക്യാമ്പുകൾ നടത്താറ്. ഒരു വെള്ളിയാഴ്ച പോയാൽ വെള്ളിയാഴ്ച കാട്ടി കയറി ശനി ഞായറോടുകൂടി പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും കക്കയത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെബ്രുവരിയില് ഒരു ഫസ്റ്റ് വീക്ക് എൻഡിലാണ് ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഈസ സാർ അവിടെ ഉണ്ട്, എല്ലാത്തിനും മേൽനോട്ടം വെച്ചുകൊണ്ട്. ഉണ്ണികൃഷ്ണൻ സാറാണ് ഡി എഫ് ആയിട്ടുണ്ടായിരുന്നത്, സാറിൻ്റെ ടീം മൊത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഓഫീസർമാരും എൻ്റയർ ടീം അവിടെ ഉണ്ട്. സത്യൻ മാഷ് എം എച്ച് എസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജാഫറിൻ്റെ അനുസരിച്ചിട്ട് ജാഫറാണ് ലീഡ് ചെയ്തിട്ടുണ്ട്. അനിൽ സക്രിയ സാറ്, ബാലകൃഷ്ണൻ വളപ്പിൽ, അങ്ങനെയുള്ളത്. ഇതിനകത്ത് ഏറ്റവും ജൂനിയർ മോസ്റ്റ് എന്ന് പറയാവുന്നവരാണ് ഞങ്ങൾ മൂന്ന് പേര്. ഞാൻ മൈസെൽഫ്, ദെൻ സുജനപാല്, കെ എഫ് ആർ എൽ ഇപ്പോൾ സയൻറ്റിസ്റ്റ്, അനൂപ് ദാസ് മമ്പാടി മീസ് കോളേജിൽ. ഈ ഇത്രയും പേരെ ചേർത്തിട്ട് വലിയൊരു ടീം, ബാക്കിയുള്ള സപ്പോർട്ടിംഗ് ടീം അടക്കമാക്കിയിട്ട് ഞങ്ങൾ കാട്ടിലേക്ക് പറഞ്ഞു വിട്ട ബുദ്ധിയാണ്. നിലമ്പൂരിൽ നിന്നും നാടുകാണിച്ചുരം വഴി അപ്പുറത്തേക്ക് കയറി നമ്മൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഓഫീസേഴ്സും അതുമായിട്ടുള്ള ജോയിൻറ്റ് ഓപ്പറേഷനാണ് വന്നത്. ചെന്ന് അവിടെ ഫസ്റ്റ് ഡേ നമ്മൾ വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ ചെന്നത് പാണ്ഡ്യൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു മുക്കുരുത്തി നാഷണൽ പാർക്കിൻ്റെ തൊട്ട് താഴെയായിട്ടിരിക്കുന്ന ഒരു എസ്റ്റേറ്റാണത്. അവിടെയായിരുന്നു ഫസ്റ്റ് ഡേ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അതി രാവിലെ എഴുന്നേറ്റ്, കാരണം അതിന് നല്ല ഗംഭീരമായിട്ടുള്ള കാലാവസ്ഥ, നല്ല രീതിയിലുള്ള ഇതാക്കിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. അതിനകത്ത് ടീം ലീഡർ ഞങ്ങളുടെ ജാഫർ പാലോട്ട്. ജാഫർ സാറ് ഈ കാണാൻ നിൽക്കുന്നത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതല്ല, എന്നെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. കാരണം എൻ്റെ ഒരു സ്വഭാവ രീതി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. മറ്റേ ആൾക്കാരെ പോലെയല്ല, കാരണം കുഞ്ഞ് പ്ലാൻസുകളെ ടെറിഡോഫൈറ്റ്സിനെയും ബ്രയോഫൈറ്റ്സിനെയും കൂടി പരിഗണിക്കുന്ന ഒരാളായതുകൊണ്ട് അതിനെയൊക്കെ നോക്കിയെടുത്തിട്ടാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഏറ്റവും അവസാനം ആയിരിക്കും അവരുടെ ടീമിൻ്റെ കൂടെ എത്തുന്നത്. അപ്പം അങ്ങനെ നടന്നാൽ പോരെ, കുറച്ചുകൂടെ ഉഷാറായിട്ട് വേഗം നടക്കണം, നമുക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയിട്ടായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ സ്വഭാവം അങ്ങനെ മാറ്റാൻ പറ്റില്ല, കാരണം വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആവേശത്തോടുകൂടി ചെല്ലുന്നതാണ്. കിട്ടുന്നതിനൊക്കെ ഈ മേഖലയിലേക്ക്, മുക്കുരുത്തി ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലം, അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഇത്രയും രസകരമായിട്ടുള്ള സ്ഥലം. ഇടയ്ക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഷോല ഫോറസ്റ്റുകൾ, ഇത് തൊട്ട് താഴെ തന്നെ ഷോലയൊക്കെ തന്നെയാണ്. അവിടെ ഗ്രാസ് ലാൻഡ്സിൻ്റെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരുപക്ഷെ അരവികളത്തുമായിട്ട് നോക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി മുകളിൽ നിൽക്കുന്ന പോലെ തോന്നിപ്പോ, അത്രയും ഗംഭീരമായിട്ടുള്ള സ്ഥലം. ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങൾ പതുക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്നുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും കയ്യിൽ വളരെ വലിയ ക്യാമറയും ഒക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പം ജാഫർ പലപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നു, ഫോട്ടോ എടുക്കാനും നിൽക്കണം എന്നില്ല, വേഗം നടക്ക്, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു. മുന്നോട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള വെജിറ്റേഷൻ പതുക്കെ മാറി വരുന്നതിൻ്റെയും, ഇപ്പം വിജേഷ് വള്ളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, കിടന്നു നല്ല കാലാവസ്ഥയായിരുന്നു. ഫെബ്രുവരിയിൽ മഞ്ഞ ഒന്നും മൂടി നിൽക്കാത്തിരിക്കുന്ന നല്ല കാലാവസ്ഥ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇത് ഓരോ ഭംഗി ആസ്വദിച്ചിട്ടും അങ്ങനെ പോയിക്കൊണ്ട് ആ ഗ്രാസ് ലാൻഡിൻ്റെ, ഇപ്പോൾ ഈ നീലഗിരി ബയോസ്ഫിയർ മേഖലയുടെ ആ തുടർച്ചയുടെ ഏറ്റവും ഭംഗിയുടെ കാര്യം കൂടിയാണ് എനിക്ക് പറഞ്ഞു വന്നത്. അതിൽ പോയി ഓരോ ഭാഗത്തേക്ക് നോക്കിയാലും ഗംഭീരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ്, വളരെ രസകരമായിട്ടുള്ള വെജിറ്റേഷൻ ടൈപ്സ്, ഓരോ അവിടെയൊക്കെ മാത്രമുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്രാസ് ലാൻഡിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ കണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതൊക്കെ ഷോല എലമെന്റ്സ് ആ ഭാഗത്ത്, അതിനകത്തേക്കുള്ള അതൊക്കെ നമ്മുടെ പറഞ്ഞ പോലെ മുക്കുരുത്തിയുടെ ഭാഗമായിട്ടിരിക്കുകയാണ്. റോഡോഡൻഡ്രോണൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അതിനകത്തൊക്കെ നിറയെ മോസും ലൈക്കൺസും ഒക്കെ മോസ് ക്ലാഡഡ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ മുന്നോട്ട് പോയി ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കയറിപ്പോവുകയാണ്. അതില് ഇത് നോക്കിയ നമുക്കാണ് അനിൽ സക്രിയ സാറാണ്. അദ്ദേഹം റെപ്റ്റൈൽസ് ആംഫിബിയൻസ് പഠിക്കുന്നുണ്ട് മാത്രമല്ല ഇഴഞ്ഞു നീങ്ങി പോകുന്നത്. കാരണം ഈ ഗ്രാസ് ലാൻഡില് ചെറിയ ഷോർട്ട് ഗ്രാസസ് ആണ്. ആ ഗ്രാസ് ലാൻഡിൽ പലയിടത്തും കുഴികൾ ഉണ്ടായിരുന്നു. അപ്പം ഒന്നുകിൽ മൂക്കം കുത്തി വീഴുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വീഴുക എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള വിജേഷ് അതുപോലുള്ള ഒരു കുഴിയിൽ പെട്ടു. അദ്ദേഹത്തിന്റെ കാല് നന്നായിട്ട് പരിക്ക് പറ്റി.
നല്ല കടുത്ത വേദനയോടുകൂടിയാണ് ബാക്കി ഭാഗം മുന്നോട്ട് പോകുന്നത്. വിജേഷനോട് പലരും പറഞ്ഞു വേണമെങ്കിൽ തിരിച്ചു പൊക്കോളൂ എന്നുള്ളത്, കാരണം കുറച്ച് ദൂരം താഴോട്ട് ഇറങ്ങിയാൽ മതിയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും തിരിച്ചു പോകുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഗുണം കിട്ടിയത് എനിക്കാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഏറ്റവും അവസാനമായിട്ട് പോകുന്ന ആളായത് കൊണ്ട് വിജേഷിന്റെ നടത്തം വളരെ പതുക്കെയായി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വാച്ചറയും കൂടി നിന്നോളൂ. അപ്പോൾ ആരെങ്കിലും ഒരാൾ അടുത്ത് മുന്നിൽ ഉണ്ടാകുന്ന ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി പോവുകയാണ്, നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. നമ്മുടെ ആ ലാൻഡ്സ്കേപ്പിന്റെ ഭംഗിയും പ്രകൃതി താർ വരയാടുകൾക്ക് വരയാടുകളുടെ ഏറ്റവും നല്ലൊരു പോപ്പുലേഷനുള്ള സ്ഥലമാണ്, അതിൻ്റെ സാങ്ച്വറിയും കൂടിയായിട്ടുള്ളതാണ്. പോകുന്ന വഴിയിൽ ആനയും വരയാടും ഒക്കെ ഉണ്ടായിരുന്നു, കണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാലാവസ്ഥ, ഏറ്റവും നല്ല അവസ്ഥ. മിക്കവാറും ആൾക്കാർ പലവട്ടം പോയിട്ടുള്ള ആൾക്കാർ പോലും അതിനകത്തുണ്ടെങ്കിലും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള രസകരമായിട്ട് ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും പിന്നിൽ മിക്കവാറും ഞാനായിരിക്കും, കാരണം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും കണ്ട് ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ പോയി നമ്മൾ മുന്നോട്ട് എത്തി. അടുത്തത് ഓരോ ഭാഗത്തും, ഇത് അതിൻ്റെ ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞാലും ഗംഭീരമായിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പാണ് ഇരിക്കുന്നത്. ഏറ്റവും മുകളിൽ എത്തിയാൽ രസകരമായിട്ടുള്ള കാഴ്ച അവിടെ നിന്ന് ഈവൻ നിലമ്പൂരിൻ്റെ അങ്ങേയറ്റം വരെ കാണാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള. ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കാം നമ്മൾ. ഗ്രാസ് ലാൻഡിൽ നിന്നും പതുക്കെ മാറി കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കണം. അത് സംസ്ഥാനത്തിന് ഒരു 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 റിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് ഗ്രാസ് ലാൻഡ്, മറ്റേ ഭാഗത്ത് ഹിൽ ടോപ്പ് ഫോറസ്റ്റ്, കൂടെയുള്ള സുജനപാല്. ആ സമയത്ത് സൈസീജിയത്തിൻ്റെ റിവിഷണറി സ്റ്റഡീസ് നടത്തണം. ചെന്ന് കയറിയത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിരുന്നു അദ്ദേഹം, കാരണം അദ്ദേഹത്തിനെ നേരത്തെ കിട്ടാതിരുന്നു, അല്ലെങ്കിൽ വളരെ അപരിചിതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലാന്റ്, വളരെ റയറായിട്ടുള്ള ഒരു പ്ലാന്റ് അദ്ദേഹത്തിന് അവിടെ തന്നെ കണ്ടു. അപ്പം എന്തായാലും ഞങ്ങളുടെ യാത്ര ഗംഭീരമായിട്ടുള്ള തുടക്കമായിരുന്നു. അതിൻ്റെ അത് കൂടാതെ പല മെഡിനല്ല ആനമലയാന, സുജനപാല തന്നെ പറമ്പിക്കുളത്ത് ആനമല ഹിൽസ് എന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്, അതിനെയും കൂടി ആ യാത്രയിൽ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ കിട്ടും. അപ്പം രസകരമായിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു. ഈ പോയി കുറച്ച് കുറെ കൂടി പോയതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനമായിട്ടുള്ള ടീം മൊത്തമായിട്ട് അവർ വളരെ റാപ്പിഡ് ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റ് ആണ്. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് ഫീൽഡിൽ നടക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും പതുക്കെ നടക്കുന്നത്, ഈ കാര്യങ്ങൾ കണ്ടൊക്കെ അറിഞ്ഞ് നടക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. പക്ഷെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് കൂടെ അടുത്തടുത്തായിട്ട് വിജേഷ് പള്ളിക്കുന്നും കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ നമ്മുടെ ടീമിനെ മൊത്തമായിട്ട് ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടി നിൽക്കുന്ന പോലെ കാണാൻ പറ്റി. എന്താ വെച്ചാല് ചെന്ന് കയറിയപ്പോൾ ഒരു ആകെക്കൂടി ഒരു അമ്പരപ്പ്, ആദ്യം കരുതി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ തോന്നി നിൽക്കുന്നതാണെന്ന്. പക്ഷെ അതായിരുന്നില്ല, വഴി തെറ്റിയോ എന്നൊരു സംശയം. കാട്ടിലെ വഴികളിൽ രാഘവൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു വഴി നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്, കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം പലവട്ടം ആ വഴി പോയിട്ടുള്ളതാണ്. പക്ഷെ ഏതോ ഒരു ഭാഗത്ത് കാട്ടുവഴിയിൽ പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാം, വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും വഴി തെറ്റി എന്ന് തോന്നി സംഭവിച്ചതെന്ന് വെച്ചാൽ നേരത്തെ നേരം ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നതിന് പകരം പലപ്പോഴും വലിയ വലിയ ഇറക്കങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകേണ്ടി വരികയാണ്. പോയി കുറേ ദൂരം ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാവുക നമുക്ക് ആ ഭാഗത്തു നിന്ന് പിന്നീട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് തിരിച്ച് അതേപോലെ കയറി വരുന്നു. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ രാഘവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ, പക്ഷെ രാഘവൻ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം അധികം ഒന്നും സംസാരിക്കാറില്ല. അദ്ദേഹം വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ഇവരെല്ലാം സ്ലോ ആയിട്ട് കിട്ടുകയും ആ ഭാഗത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. പലപ്പോഴും പറയുന്നത് ബൊട്ടാണിസ്റ്റുകൾക്ക് കാട്ടിൽ വഴി തെറ്റിയാൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്നതാണ്. ജോമി സാറ് പലപ്പോഴും പറയാറുള്ള കഥയാണ്. ജോമി സാർ പെരിയാറിലെ അങ്ങനെ നടക്കുന്നതിനിടയിൽ വലിയൊരു കുഴിയിലേക്ക് വീണു. തട്ടിപ്പിടിഞ്ഞ് എഴുന്നേച്ച് നോക്കുമ്പം മുന്നിൽ നിന്ന് നോക്കി ചിരിക്കുകയാണ് വെളുത്ത് തൊടുത്ത സുന്ദരി ആയിട്ടുള്ള ഒരു ഓർക്കിഡ് പൂ. സാറ് പറയാറുള്ളത് അന്ന് അവിടെ വീണില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പ്ലാന്റ് കാണുകയില്ലായിരുന്നു. കാരണം അത്രയൊന്നും കോമൺ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്ത വളരെ. അപ്പോൾ ആ പ്ലാന്റാണ് പിന്നീട് ഹാബിനേറിയ പെരിയാർ ഇൻസെക്ടിസൈഡ് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പം ഇതേപോലെ വഴി തെറ്റിയപ്പോൾ സാധ്യത എന്ന് വെച്ചാൽ പുതിയ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയായിരുന്നു. അത് ഞാൻ കുറച്ച് പിന്നീട് പറയാൻ തോന്നും. എനിക്കും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ, കാരണം ഈ പറയുന്ന രീതിയിൽ വളരെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റി, റാപ്പിഡ്നെസ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഉദ്ദേശിച്ചതിൻ്റെ പകുതി ദൂരം പോലും പോകാൻ പറ്റിയില്ല. അന്ന് ക്യാമ്പ് ചെയ്തു, അതിനകത്ത് അവിടെ ക്യാമ്പ്, ആ ക്യാമ്പ് ഓരോ ഭാഗത്തും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വെജിറ്റേഷൻ ടൈപ്പ് ഹിൽ ടോപ്പ് എവർഗ്രീൻ ഫോറസ്റ്റിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് വെജിറ്റേഷൻ മാറി മാറി വന്നു. ഗംഭീരമായിട്ടുള്ള ഫോറസ്റ്റ്,
ഡൈവേഴ്സിറ്റിയുടെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം. ഓരോ മരത്തിലും മോസ്പ്ലേഡ് ഓർക്കിഡുകളും ഇൻവേഷൻസും ഒക്കെ തിങ്ങി നിറഞ്ഞ് വളഞ്ഞു നിൽക്കുന്ന ആ ഫോറസ്റ്റ് ആയിരുന്നു. ഒന്നാമത്തെ ദിവസം അവിടെ ക്യാമ്പ് ആയിരുന്നു. രണ്ടാമത്തെ ദിവസം രാവിലെ ഇതേപോലെ ക്യാമ്പ് ഓഫീസർമാർ നമ്മുടെ സീനിയേഴ്സ് പ്ലാൻ ചെയ്യുന്നതാണ് നടപ്പ് തുടങ്ങി. രണ്ടാമത്തെ ദിവസവും ഏതാണ്ട് വഴിയെക്കുറിച്ചിട്ടുള്ള ഊഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഴി മിക്കവാറും ഇറക്കം വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഇറക്കങ്ങളായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നഷ്ടം നല്ല ഗുണമാണ് കൂടുതലുണ്ടായെന്ന് പറയാം. കാരണം കുറെ കൂടി കാര്യമായിട്ട് പ്ലാൻസിനൊക്കെ കാണാനും അത് എടുക്കാൻ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് പോയി നമ്മൾ വരുന്ന പോകുന്ന വഴിയിൽ അവിടുത്തെ കാട്ടിനകത്തുള്ള ചോലനായിക്കരുടെ ഒരു ഒരു ചെറിയ ഗ്രൂപ്പിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരടുത്തും ഇതേപോലെ വഴിയെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചാൽ ഒത്തിരി നടക്കാനുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം ഇത് നമ്മുടെ ഉദ്ദേശത്തിൻ്റെ പകുതി ദൂരം പോലും മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ടീം മുന്നോട്ട് പോയി തുടങ്ങി. മിക്കവാറും പല സ്ഥലങ്ങളിലും വഴി ഇല്ലായിരുന്നു. വഴിയൊക്കെ ഇടിഞ്ഞു പോയത് ലാൻഡ്സ്ലൈഡൊക്കെ ഉണ്ടായിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള മേഖലകളൊക്കെ പതുക്കെ പതുക്കെ കടന്നു പോയിട്ട് അതൊക്കെ ഈ പറഞ്ഞ ഏരിയയുടെ ന്യൂ അമരമ്പലം ഏരിയയുടെ വെജിറ്റേഷൻ്റെ പ്രത്യേകതകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സമയ അവസരങ്ങളായിട്ടാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇത് അത് കാട്ടിനകത്തുള്ള ചോലനായിക്കരുടെ ഭാഗം ആയിട്ടുള്ള ഒരു ചെറിയ ഹാംലെറ്റ് അതിനകത്തുള്ളത്. ഇപ്പം ചോലനായിക്കരുടെ ഈ എത്നിക് ഗ്രൂപ്പായിട്ടുള്ള ഏറ്റവും പ്രാക്തനമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പാണ് ചോലനായിക്കരുടെ. ഒരു കാലത്ത് അങ്ങനെ ഒരു പ്രപ്പോസൽ പോലും ഉണ്ടായിരുന്നു. ഇപ്പം ആൻഡമാൻസിലെ ജാരവ റിസർവ് പോലെ ചോളനായിക്കർക്ക് മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു റിസർവായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള സജഷൻ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും മുന്നോട്ട് പോയി കുറേ ദൂരം എത്തിയപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഏറ്റവും അവസാനം മിക്കവാറും ഞാൻ തന്നെയാണ് ഉണ്ടായത്. ബാക്കി എല്ലാ ടീമും ഇതേപോലെ അവരുടെ ഓരോരുത്തരുടെ പട്ടണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ടീമിൽ ഓരോരുത്തരും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. മിക്കവാറും അതിനകത്തുള്ള ഓരോ ഗ്രൂപ്പിൻ്റെയും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഏതാണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കണ്ടു. ഏറ്റവും അവസാനം നടന്നു പോകുന്നു ഞാൻ ബാലകൃഷ്ണൻ വളപ്പിൽ നിന്നിട്ട് ഏതാണ്ട് വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അത് ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തൊക്കെ അദ്ദേഹം അവിടെ നിൽക്കുക. കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അപ്പോൾ ഇനി നടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ പോയപ്പോൾ ഒരു സംശയം, വഴി തെറ്റിയോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത് എന്നറിയില്ല. അപ്പം ഇത്രയും നേരം ഇറങ്ങി വന്നതിനകത്ത് നമ്മൾ ഹിൽ ടോപ്പ് എവർഗ്രീൻ ഫോറസ്റ്റ് കഴിഞ്ഞോ എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നത് ഒരു റിഡ്ജിൻ്റെ അതിലൂടെയാണ് വരുന്നത്. അത്രയും നേരം വന്നതിനകത്ത് വഴിയിലെ നേരത്തെ പോയവർ മുന്നേ പോയവർ വഴി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ചെറിയ കമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട്. അത്രയും വന്ന വഴി ഓക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയെക്കുറിച്ചിട്ട് ഒരു ചെറിയ സംശയം. ഇനി ചെയ്യാനുള്ളത് ഒരു ഊഹത്തിന് മുന്നോട്ട് പോകാന്നുള്ളത്. പക്ഷേ നമ്മുടെ തുടക്കം മുതലേ മൊത്തമായിട്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒന്ന് വേണോ എന്നൊരു ആലോചനയായിരുന്നു. ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ അതുപോലെ പോവാം, പക്ഷെ അത് തെറ്റായ വഴിയിലൂടെയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വരുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനിച്ചു അവിടെ തന്നെ ഇരിക്കുക. കാരണം അന്വേഷിച്ച് വരുന്നവർ ഇത്രയും ദൂരം ഇനി ഏതെങ്കിലും നമ്മളെന്തായാലും വിട്ടിട്ട് പോകില്ല, അവർ തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, കാട്ടിൽ കിടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി ബാഗ് നോക്കിയപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമേ ഇച്ചിരി പെരെങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും അവിടെ ഇരിക്കാം എന്ന് തീരുമാനിച്ചു. കുറച്ച് വെളിച്ചം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതുകൊണ്ട് കുറച്ച് മരക്കം ചുള്ളിക്കമ്പൊക്കെ കൂട്ടിയിട്ട് ഇച്ചിരി തീയൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിപ്പ് തുടങ്ങി. അതിനിടയിൽ ഞങ്ങളുടെ കാട്ടിലെ രീതികൾ അനുസരിച്ചിട്ട് ഫീൽഡ് പോയാൽ നമ്മുടെ സ്ഥാനം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂവലുകളൊക്കെ നടത്തി നോക്കി. പക്ഷേ മറു കൂവലുകളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ടീം വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഏതാണ്ട് നല്ല രാത്രിയായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൂവൽ പരിപാടി തുടർന്ന് കൊണ്ടിരുന്നു. പക്ഷെ മറു കൂവലായിട്ട് വളരെ ഫീബിളായിട്ട് കേൾക്കുന്ന പോലെ തോന്നി. ഒപ്പം ഒരു പട്ടിയുടെ പുര കേൾക്കുന്നുണ്ട്. അപ്പം തോന്നി ഞങ്ങൾ ഏതോ ഒരു കോളനിക്ക് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഇരുന്നാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല. ഞങ്ങളെ തേടിയിട്ട് കുറച്ച് ആൾക്കാരെ, നേരത്തെ പോയ ആൾക്കാരെ, എനിക്കും രാഘവൻ തന്നെയാണ് തോന്നുന്നു, തിരിച്ചു വന്നു. ഏതാണ്ട് ആ വഴി തന്നെയായിരുന്നു, നമ്മൾ ഊഹിച്ച വഴി തന്നെയായിരുന്നു. പക്ഷെ അത് പോകാതിരുന്ന നന്നായി. നേരെയുള്ള വഴിയല്ല, പല പല മാർഗങ്ങളിലൂടെയൊക്കെ ചെന്ന് ക്യാമ്പ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ ഞങ്ങളൊരു വളരെ കാര്യമായിട്ടുള്ള സ്വീകരണമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നല്ല പണിയാണല്ലോ നമ്മൾ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടും അവരൊന്നും ക്ഷീണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അതോ വലിയ കാര്യമായിട്ടുള്ള ഒരു ആഘോഷമൊന്നും ഉണ്ടായില്ല ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ മാത്രമായിരുന്നെങ്കിൽ അവരൊരു പക്ഷെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ പല പല ഭാഷാ പ്രയോഗങ്ങൾ കൂടി സ്വീകരിച്ചേനെ. ഇത്
എൻ്റെ കൂടെ അന്ന് ബാലകൃഷ്ണൻ വളപ്പിലും കൂടി ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, അന്ന് അവിടെ ക്യാമ്പ് ചെയ്തു. ആ ക്യാമ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്യാമ്പ് പ്ലാൻ ചെയ്ത ഓഫീസർമാരുടെ അവരുടെ ഒരു ദീർഘവീക്ഷണത്തെ കൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു വളരെ കൃത്യമായിട്ട്. കാരണം ഒറ്റ ദിവസത്തേക്കാണ് നമ്മൾ കാട്ടിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം കൂടി അധികം ഉള്ള ആ ഭക്ഷണ സാധനങ്ങൾ അവർ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കുറച്ച് കിട്ടി. പക്ഷേ ആ ആ ഘട്ടത്തുമ്പോഴേക്കും അവർക്ക് വഴിയെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിയുമ്പോഴേക്കും നമ്മൾ കോളനിക്കടുത്തെത്തും. അതുവരെ നടക്കാനുള്ള ഊർജ്ജം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നടത്തു തുടങ്ങി. ആ സമയത്തേക്കും വെജിറ്റേഷൻ ടൈപ്പ് മാറി എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നന്നായിട്ട് നല്ല രീതിയിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എവർഗ്രീൻ ഫോറസ്റ്റിന്റെ രൂപഭാവങ്ങൾ പതുക്കെ മാറി വന്നു അവിടേക്ക്. പിന്നെയുള്ളത് പുഴ ഒഴുകുന്നതിനനുസരിച്ചിട്ട് മിക്കവാറും പുഴ ക്രോസ് ചെയ്ത് ഇതുപോലെയുള്ള ക്രോസ് ചെയ്തിട്ടും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ബാക്കിയുള്ളവർ പരമാവധി ശ്രമിച്ചു. എൻ്റെ മിക്കവാറും അവരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടി നിന്നുണ്ട്. കാരണം ഇനി കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം ആൾക്കാരെല്ലാവരും വിശന്ന് തടന്ന് നടക്കുന്ന അവസ്ഥയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിലും നമ്മൾ നല്ല നല്ല പ്ലാൻസ് അവിടെയുള്ള കൂട്ടത്തിലുള്ള നല്ല നല്ല പ്ലാൻസും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്തു. നേരത്തെ ജയകുമാറിൻ്റെ അതിൻ്റെ പുറമെ ഒരു 10-25 സ്പീഷ്സുകൾ കൂടി ഈ സർവേയുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇതുപോലെ ഈ ഫോട്ടോ കാണുമ്പോൾ വലിയ ആർക്കും വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു സാധനമായിരുന്നു. കാരണം ഫേൺസിൻ്റെ കൂട്ടത്തിൽ ഫിൽമി ഫേൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഏറ്റവും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ഫോറസ്റ്റിൻ്റെ ഇൻഡിക്കേറ്ററാണ് അതിൻ്റെ അതിന് ഒറ്റ സിംഗിൾ ലെയർ തിക്നെസ് എന്നൊക്കെ നമ്മൾ പറയാം. അതിനകത്ത് ലീഫിൻ്റെ ഫ്രണ്ടിന് സ്റ്റൊമാറ്റ പോലും ഇല്ല, സ്റ്റൊമാറ്റയുടെ ആവശ്യം പോലും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണെന്ന് പറയാം. കാരണം മോയിസ്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിന്ന് പോകും, അല്ലാത്ത ഫോറസ്റ്റിൽ എവിടെയും അത് ഉണ്ടാവില്ല. അങ്ങനത്തെ പ്ലാന്റ്സ് ഇതൊക്കെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് മീൻസ് ഫോട്ടോ എടുക്കാതെ അല്ലെങ്കിൽ തൊട്ട് നോക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇതിലെ നീലഗിരി ബയോസ്ഫിയർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പീഷീസുകൾ നീലഗിരി എൻഡമിക്കുകൾ അല്ലെങ്കിൽ നീലഗിരി ഭാഗത്തു നിന്നുള്ള പ്ലാന്റ്സ് മിക്കവാറും ഇലാഫഗ്ലോസും നീലഗിരിക്കും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്താണ്. ഇറങ്ങി വരുന്ന വഴിയിൽ ഓരോ ഘട്ടങ്ങളിലും ആഞ്ചിയോസ്പോംസ് മാത്രമല്ല ടെർഡോഫൈറ്റ്സും എല്ലാത്തിൻ്റെയും റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത്. ഇതുപോലെയുള്ള യുണീക്കായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വന്നു. തിരിച്ച് ഉച്ചയോടുകൂടി നമ്മൾ ഏതാണ്ട് മോയിസ്റ്റ് ഡിസ്ട്രിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നമ്മൾ 2000 ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടൊരു 100-80 എത്തിക്കഴിഞ്ഞു. ഉച്ചയായപ്പോഴേക്കും നമ്മൾ അവിടെയുള്ള കോളനിയിലേക്ക് എത്തി. കോളനിയിൽ നിന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ഒരു ഭക്ഷണമൊക്കെ ആയിട്ട് അവിടെ കാത്തു നിൽക്കുന്നത്. കാരണം ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മുടെ കാട്ടിൽ വഴിതെറ്റി പോയത് കൊണ്ട് ആകെ കൂടി ഒരു വേവലാതി വെപ്പാളൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും തിരിച്ച് എത്തി വളരെ ആവേശത്തോടുകൂടി. ഫീൽഡ് വർക്ക് വളരെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും ആവേശപൂർവ്വം തന്നെ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി. എല്ലാ ആൾക്കാരും ചെന്ന് ഓരോ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ അതിൻ്റെ റിപ്പോർട്ട് സ്പീച്ചുകളുടെ ലിസ്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചേർത്തിട്ട് റിപ്പോർട്ട് പി എസ് സാറിന് കൊടുത്തു. സാർ അത് വളരെ വളരെ ഗംഭീരമായിട്ട് 140 പേജുള്ള ഒരു വലിയൊരു കൺസർവേഷൻ പ്ലാൻ തന്നെയാണ് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നത്. അതിലെ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമല്ല അതിൻ്റെ ബാക്കി എല്ലാവിധ സമഗ്രമായിട്ടുള്ള രീതിയിൽ വനം വകുപ്പിന് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അടക്കമുള്ള ഒരു വലിയ റിപ്പോർട്ടാണുള്ളത് ഉണ്ടാക്കി. 2010 ഡിസംബർ ആകുമ്പോഴേക്കും ആ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ടീം. ഫീൽഡിൽ പോയിട്ടുള്ളവർ മാത്രമല്ല അതിനപ്പുറത്ത് പല ആൾക്കാരും ഇതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ചില വളരെ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഓഫീസർമാർ, ദെൻ ഷാജി, സത്യൻ മേത്ത്, അനൂപ് ദാസ്, ബാക്കിയുള്ള അങ്ങനെയുള്ള എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. എല്ലാം കൂടി ചേർത്തിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് സാറ് ഉണ്ടാക്കി വെച്ചു. ഹൈ വാല്യൂ ബയോഡൈവേഴ്സിറ്റി ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു മാനം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അടുത്ത ഘട്ടത്തിലേക്ക് നടത്തിയത്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രസൻറ്റേഷൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കപ്പെട്ടു. ഇത് സംഭവിച്ചത് മീൻസ് ഡിസംബറിലെ റിപ്പോർട്ടായിട്ടുണ്ട്, ജനുവരി ഫസ്റ്റ് വീക്ക് ഓഫ് ജനുവരിയിൽ. അപ്പോൾ ന്യൂ അമരമ്പലത്തെ ഒരു ഹൈ വാലി ബയോഡൈവേഴ്സിറ്റിക്ക് അപ്പുറത്ത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് തന്നെ പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു 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 പബ്ലിക് ഹിയറിംഗ് നടത്തിയത്.
ഒരു ഒരു വർക്ക്ഷോപ്പ് നടത്തി. ഇതിന്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ എംഎൻഎച്ച്എസിന്റെ ഭാഗമായിട്ട് ഞാനുണ്ടായി പങ്കെടുത്തു. മഞ്ജു ഉണ്ടായിരുന്നു, സത്യൻ മാഷ വന്നു, ജാഫർ വന്നു, ബാക്കി ലൈസ സാർ അതിന്റെ പ്രസന്റേഷൻ നടത്തി. ഒ പി കലയർ സാറിന്റെ നേതൃത്വത്തിൽ ആ സാറിന്റെ നോർത്തേൺ ഭാഗത്തിന്റെ CCF ആയിട്ടുള്ള കലയർ സാറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈസ സാറ് പ്രസന്റേഷൻ നടത്തി. ഇനീഷ്യൽ പ്രൊസീഡിങ്സിന് ശേഷം സാറിന്റെ പ്രസന്റേഷൻ ആയിരുന്നു. സാറിന്റെ തനതായിട്ടുള്ള ശൈലിയിൽ, സമഗ്രമായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യകാരണങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ചാലിയാറിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കാച്ച്മെന്റ് ഏരിയ എന്നുള്ളതാണ്. നിരവധി സ്ട്രീംസും സ്ട്രീംലെറ്റ്സും ഒക്കെ ഒഴുകി ചേരുന്നതും അതിൻ്റെയൊക്കെ സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് ഈ വന്യജീവി സങ്കേതത്തിൻ്റെ സാധ്യത എന്നുള്ളത് പറഞ്ഞു. അതുപോലെ വെജിറ്റേഷൻ ടൈപ്സ്, ഈ പറഞ്ഞിട്ടുള്ള 7-8 വെജിറ്റേഷൻ ടൈപ്സ് വളരെ കുറഞ്ഞ സ്ഥലത്ത്, അതാണ് ന്യൂ മലമ്പലത്തിൻ്റെ പ്രത്യേകത. 2000 മേലെ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ഒരു 40 meters അല്ലെങ്കിൽ ഒരു 100 meters താഴേക്ക് വരുന്നത് വളരെ കുറഞ്ഞ പീരീഡിലാണ്, അല്ലെങ്കിൽ കുറഞ്ഞ ഡിസ്റ്റൻസിലാണ്, ഏരിയ ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള വെജിറ്റേഷൻ ടൈപ്സ്, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകാവുന്ന ഡൈവേഴ്സിറ്റി ബോത്ത് പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. ദെൻ നേരത്തെയുള്ള റിപ്പോർട്ടും ഈ സർവേയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടും കൂടി ചേർത്തിട്ടുള്ള എണ്ണം സാർ അവിടെ പ്രസന്റ് ചെയ്തു. ദെൻ മാമൽസിൻ്റെ ഡീറ്റെയിൽസ്, എൻഡമിക്സിൻ്റെ ഒരു കേന്ദ്രം തന്നെ വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ബേർഡ്സിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണെന്ന് പറയും, കാരണം അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംഫിബിയൻസിന്റെ ഇൻക്ലൂഡിങ് നാസിക ബട്ടറാക്കസിന്റെ കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ആണ് സാർ ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ദെൻ റെപ്റ്റൈൽസിൻ്റെ അകത്ത് എല്ലാത്തിലും ന്യൂ അമരമ്പലത്തിന്റെ ഭാഗം ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഫിഷിന്റെ കാര്യത്തിലാണെങ്കിലും അത്രയധികം ഡിസ്ട്രീം ഫിഷസ് ഉള്ളത് കൊണ്ട് എൻഡമിക്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ദെൻ ബട്ടർഫ്ലൈസിന്റെ കാര്യത്തിൽ ആ ഒരു സർവേയുടെ ഭാഗമായിട്ട് മിക്കവാറും ബാലകൃഷ്ണൻ വളത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ബട്ടർഫ്ലൈസിന്റെ ലിസ്റ്റ് ഉടൻ. ഇനി അതുപോലെ എത്നിക് ഗ്രൂപ്പായിട്ടുള്ള അങ്ങേ ഏറ്റവും പ്രാക്തനമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പുള്ള ചോള നായ്ക്കൻസിന്റെ, അപ്പൊ എല്ലാ അർത്ഥത്തിലും ഒരു Class 1 വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉള്ളതാണ് ഏരിയ എന്ന് കൃത്യമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് സാർ അവിടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളൊക്കെ വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, കാരണം ഇപ്പം മലബാറിനെ വേണ്ടിയിട്ട് പിന്നാലെ നടന്നു, ഒരു കരഞ്ഞു പറഞ്ഞ് നടന്നപ്പോഴേക്കും ഒരു സാങ്ച്വറി ഉണ്ടായി കിട്ടി. അപ്പം അടുത്തത് ന്യൂ മരമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്, അതും ഇത് ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതിൽ അടുത്തത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ ആവേശഭരിതമായിട്ടുള്ളത്. ആ അത്രയും ആവേശം തുടിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നത്. വലിയ രീതിയിൽ ഫോട്ടോ പ്രദർശനമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സാങ്ച്വറിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ വേണമെങ്കിൽ നടത്താം എന്ന മട്ടിലായിരുന്നു എല്ലാവരും കാത്തിരുന്നുണ്ട്. ഇത് ആ കാലത്ത് പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദ് MLA, നിലമ്പൂരിന്റെ എം എൽ എ കൂടിയായ ആര്യാടൻ മുഹമ്മദ് ആ കാലത്ത് വന്യജീവികൾ പ്രധാനമായിട്ട് ആനയും പന്നി കർഷകർക്ക് ശല്യം ഉണ്ടാക്കുന്നതിനെതിരെ ഗവൺമെന്റ് നടപടിയെടുക്കുന്നില്ല എന്ന് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ വിമർശനം നടത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. സാറ് ആണ് അവിടെ ഉദ്ഘാടനം നടന്നിട്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാറ്, ഇത് പറഞ്ഞുകൊണ്ടാണ്, മുടക്കുവെടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA സംസാരിച്ചു തുടങ്ങിയത്. ഇതിന്റെ അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആ സമയത്ത് മൊത്തത്തിൽ പലയിടത്തും നേരത്തെ ഈ സാർ സൂചിപ്പിച്ച പോലെ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ നിറയെ ഉണ്ടായിരുന്നു. ഈ നിലമ്പൂർ മേഖലയിലും അതുണ്ടായിരുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ 10 തലേന്നോ അതോ അതിന് 2 ദിവസം മുമ്പേ എങ്ങാണ്ട് അവിടെ അതുപോലത്തെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ആന ക്രോപ്പ് റെയ്ഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു കർഷകൻ ആത്മഹത്യ ഭീഷണിയുമായിട്ട് മരത്തിലേക്ക് കയറിയിട്ടുള്ള അതൊക്കെ സെറ്റിൽ ചെയ്ത് ആ പശ്ചാത്തലത്തിലായിരുന്നു ഇദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും എല്ലാവർക്കും അറിയാമെന്നുള്ള വളരെ രൂക്ഷമായിട്ടാണ് എതിർക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ എതിർപ്പ് എന്നുള്ളതിൽ ഒരു മയവും കാണിക്കാത്ത ആളായതുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അത് പലപ്പോഴും അതിൻ്റെ പല കഥകളും പറഞ്ഞുകൊണ്ടാണ്. വനം വകുപ്പിൻ്റെ തന്നെ മന്ത്രിയായിട്ടിരുന്ന സാറിന് കൃത്യമായിട്ട് വകുപ്പുകളെ കുറിച്ചിട്ടും ഇതിനെ കൃത്യമായിട്ട് അറിയാവുന്നതുമാണ്. അപ്പം അദ്ദേഹം
ഈ ഭാഷ ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ കാര്യം ആലോചിച്ച് നോക്കുക ആവേശഭരിതരായിട്ടിരുന്ന ഇപ്പം സാങ്ച്വറി പ്രഖ്യാപിക്കും അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞവരുടെ ആവേശമൊക്കെ പറഞ്ഞിട്ട് കണക്കു ഞങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു ഇതിപ്പോ ഈ കമന്റ്സും ഇതിനപ്പുറം ഇതിന് രൂക്ഷമായിട്ടുള്ള ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് അദ്ദേഹം അത് ഗംഭീരമായിട്ട് അതിനെ ഒതുക്കി അവിടെ പറഞ്ഞ കമന്റ്സുകളും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ തീരുമാനമായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാതി എന്നുള്ളത് വനംവകുപ്പ് അവരെ പേടിപ്പിക്കാൻ പോലും മുടക്ക് വെടി വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അന്ന് ഒ പി കലർ സാറിനെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ പത്രവാർത്തയിൽ പറഞ്ഞതുപോലെ നോക്കിക്കൊണ്ട് തന്നെയാണ് അത്രയും രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പൊ വന്യജീവി സങ്കേതം കൂടി ഇവിടെ വന്നാൽ ജീവിക്കാനാവില്ലെന്നും വേണമെങ്കിൽ മരിക്കാൻ തന്നെ തയ്യാറാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞതോടുകൂടി അത് നമ്മുടെ നേരത്തെ പറഞ്ഞവരുള്ള ആവേശം പതുക്കെ അങ്ങോട്ട് കുറഞ്ഞു കാര്യങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചു അദ്ദേഹം പോവുകയും ചെയ്തു പക്ഷെ ഒന്നോ രണ്ടോ പേര് എം എൽ എയെ പിന്തുടർന്ന് ഒന്നോ രണ്ടോ പേര് ഇതേപോലെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് തന്നെ പറഞ്ഞെങ്കിലും എല്ലാവരും അതുപോലെയല്ല പറഞ്ഞത് എന്നുള്ളതും കൂടി ഓർക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ അന്ന് അവരെ അവിടെ സംസാരിച്ച ആൾക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കക്ഷികളുടെ നേതാക്കളും പ്രതിനിധികളും സംഘടനയുടെ പ്രതിനിധികളും ഒക്കെയാണ് അവരൊക്കെ വളരെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തില്ലെങ്കിലും പക്ഷെ അത് അതിനെ വളരെ കോഷ്യസ് ആയിട്ട് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെ കാര്യത്തിൽ ഒരു ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ഈ വന്യജീവി സങ്കേതം വരണം എന്ന് തന്നെ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത് അപ്പൊ അതിൽ ഒരു കമന്റ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലായപ്പോഴേക്കും സത്യൻ മാഷ ഇടപെട്ടു മാഷ പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ് വന്യജീവികൾക്ക് വേണ്ടി മാത്രമല്ല സങ്കേതം വരുന്നത് ഭാവി തലമുറയ്ക്ക് വെള്ളവും വായുവും ഉറപ്പുവരുത്താനും കൂടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനനുബന്ധമായിട്ട് ജാഫറും അതേപോലെ സപ്പോർട്ടീവായിട്ട് പറഞ്ഞു അനുബന്ധമായിട്ട് വേറെ ചില ആൾക്കാരും സപ്പോർട്ടീവായിട്ട് തന്നെ കുറച്ച് പോസിറ്റീവ് കമന്റ്സ് പതുക്കെ പതുക്കെ വന്നു വന്നു തുടങ്ങി ഒരു കമന്റ് അത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സീനിയറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിനെ ആരും അത് എതിരെ എന്നും പറയുന്നതെന്നും കണ്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഒരു കഥയായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വളരെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹർത്താൽ ആചരിക്കുന്ന ഒരു ദിവസം ഇദ്ദേഹം നോക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ വളരെ ആർത്ത് വിളിച്ച് എന്തിനോ ഓടിക്കുകയാണ് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് മുയൽ കാട്ടുമുയൽ അദ്ദേഹം അവരെ ഒന്നൊന്ന് തടഞ്ഞ് നിർത്തിയിട്ട് ചോദിച്ചു ഇന്നെങ്കിലും അതിനെ ഒന്ന് ഒഴിവാക്കിക്കൂടെ അത് വളരെ 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 സാർത്ഥകമായിട്ടൊരു ചോദ്യമാണ് കാരണം മരിച്ചത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പിതൃതുല്യനായിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഒരു കുഞ്ഞു മയിലിനെ ഓടിക്കുന്നത് നമ്മുടെ പ്രധാന വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഒരു ദിവസത്തേക്കെങ്കിലും മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുന്നു എന്നുള്ള ഒരു 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 ചടങ്ങുകളുണ്ട് അദ്ദേഹം അത്രേ പറഞ്ഞുള്ളൂ ആ മുയലിനെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് അവർ മുയലിനെ വെറുതെ വിട്ടോന്നോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞൊന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് കുറച്ചു മുമ്പ് എം എൽ എയോ വേറെ മറ്റു ചില ആൾക്കാരെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു നിലമ്പൂർ ടൗണിൽ പോലും പുലി ഇറങ്ങി വരുന്നു അങ്ങ് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും വന്യജീവി സങ്കേതം ഉണ്ടാവരുത് എന്നായിരുന്നു എം എൽ എയൊക്കെ പറഞ്ഞത് അതിനുള്ള ഏറ്റവും രസകരമായിട്ടുള്ള രീതിയിൽ വളരെ ഞാനിപ്പോഴത് ഓർത്തു വെക്കാൻ കാരണം അദ്ദേഹം ആ അവതരിപ്പിച്ച രീതി അതുകൊണ്ടായിരുന്നു അങ്ങനെ ആയതുകൊണ്ടാണ് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഒരു മറുപടിയാണ് പറഞ്ഞത് കാട്ടിലെ പുലിയുടെ ഭക്ഷണം ആരോ അപഹരിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന ആള് കൂടെ ഇരുന്ന് സദസ്സിൽ വേദിയിൽ സദസ്സിലിരിക്കുന്ന ആൾക്കാർ ആരോ പറയുന്നുണ്ടായിരുന്നു പുലി വരുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുലി ചിക്കൻ ബിരിയാണി അന്വേഷിച്ച് വരുന്നതായിരിക്കുന്നു ഇദ്ദേഹം അതിന് സാർത്ഥകമായിട്ട് മറുപടി പറയുകയായിരുന്നു കാട്ടില് പുലിയുടെ ഭക്ഷണം ആരൊക്കെയോ അപഹരിക്കുന്നത് കൊണ്ടാണ് പുലി ഭക്ഷണം തേടി ടൗണിലേക്ക് വരുന്നത് അതുകൊണ്ട് എന്തായാലും വന്യജീവി സങ്കേതം വരണം എന്ന് തന്നെയാണ് അപ്പൊ ഇതുപോലെ വളരെ കൃത്യമായിട്ട് ബോധമുള്ള ആൾക്കാരും വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു അവര് കൃത്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കമന്റ് ഓർത്തുവെക്കുന്നത് അത് 2010-11 കാലഘട്ടം ഇത്തിരി ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ആൾക്കാരെ കളിയാക്കിക്കൊണ്ടുള്ള വേറൊരു കഥയായിരുന്നു അത് ഇവിടെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് അത് പറഞ്ഞത് ഏതോ പാർട്ടിയുടെ ആണോ അതോ സംഘടനയുടെ ആണോ അറിയില്ല അദ്ദേഹം പ്രതിയായിട്ട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞൊരു കഥയാണ് അദ്ദേഹം നിലമ്പൂരെ മ്യൂസിയത്തിൽ പോയത് KFRA യുടെ മ്യൂസിയം ഉണ്ട് അവിടെ പോയപ്പോ
പല ജീവികളെയും പിടിച്ച് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. അതിന് പലതിനും കൃത്യമായിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം നോട്ട് ചെയ്തു, അതാണ് പറഞ്ഞത്. ഒരു മീനിൻ്റെ കാര്യത്തിൽ അത് വളരെ അപൂർവമാണെന്നും അത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക്ക് അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് വെച്ചാൽ ഈ ശാസ്ത്രജ്ഞരെയൊക്കെ കൊണ്ട് എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ നമ്മുടെ തോട്ടി കിടക്കുന്ന മാനത്തുകണ്ണിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് അദ്ദേഹം ഉപയോഗിച്ചാൽ തോന്നുന്നത്, അതിനെ പിടിച്ചിട്ട് എൻഡമിക് ആണെന്ന് അല്ലെങ്കിൽ അപൂർവമാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരെയൊക്കെ എന്താ ചെയ്യാന്നത്. അതിനും അധികാരം മറുപടി ഒന്നും പറയേണ്ടി വന്നില്ല. കാരണം ഓരോരുത്തർ പറയുന്നത് അവരവരുടെ ശരിയാണ്, അദ്ദേഹത്തിന് അത്രമാത്രമേ അറിയുണ്ടാകുന്നുള്ളൂ. ഒരു ശാസ്ത്രജ്ഞൻ അനേക വർഷങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷനിലൂടെയാണ് അത് എൻഡമിക്കാണോ അതിനൊക്കെ അതിന് പുതിയതാണെന്നൊക്കെ തീരുമാനിച്ച് കൊടുക്കുന്നത്. രണ്ടും ശരിയാണ്. ഏതായാലും ബാക്കിയുള്ള പോസിറ്റീവ് കമൻസുകളെല്ലാം ചേർന്നിട്ട് അതിൻ്റെ വന്യജീവി സങ്കേതം വേണം എന്ന് തന്നെയുള്ള പ്രമേയമാണ് അന്ന് അവിടെ പാസ്സാക്കിയത്. ഒന്നോ രണ്ടോ മൂന്നോ മാത്രമേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ആയിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അന്നത്തെ ആ മീറ്റിങ്ങിൽ യോഗം അഭിപ്രായപ്പെട്ടത് വന്യജീവി സങ്കേതത്തിന് അനുകൂലമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇത് സംഭവിക്കുന്നത് ഓർക്കുക 2011 ജനുവരിയിലാണ്. ആ വർഷം ഇലക്ഷൻ മാർച്ചിൽ ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതുകൊണ്ട് അത് അതിനുള്ളിൽ വനംവകുപ്പ് അവരുടെ പണി കൃത്യമായിട്ട് ചെയ്തു. ഈ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കൂടി സപ്പോർട്ടീവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള പ്രൊസീഡിങ്സ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അന്ന് ഡിക്ലറേഷൻ ഉണ്ടായില്ല. 2011 ഇലക്ഷൻ മാർച്ചിൽ മീൻസ് ഏപ്രിലെ ഇലക്ഷൻ നടന്നു, ഭരണം മാറി. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. വന്യജീവി സങ്കേതത്തിന്റെ കാര്യത്തിൽ ഫയൽ അവിടെ എവിടെ നിന്നു. 2016 വീണ്ടും ഇലക്ഷൻ, LDF മാറി വന്നു. വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഈ ന്യൂ മരമ്പലത്തിൻ്റെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും പൊങ്ങി വന്നു തുടങ്ങി. ഏത് പ്രപ്പോസലാണ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിൻ്റെ മുന്നിൽ എത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ വനംവകുപ്പ് വീണ്ടും വളരെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2016-17 അത് അതിൻ്റെ ചർച്ചകളൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പത്രവാർത്തകൾ വന്നു തുടങ്ങി. ഇപ്പം മലയാള പത്രങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇതുപോലെ ന്യൂസ് വളരെ സന്തോഷകരമായിട്ടില്ല. എപ്പോഴെങ്കിലും വൈകിയാണെങ്കിലും വരാൻ പോകുന്നു എന്നുള്ളത് മിക്കവാറും നമ്മൾ ജയകുമാറിനെ മിക്കവാറും പലപ്പോഴും ഇതേപോലെ മെസ്സേജ് ചെയ്ത് കൊടുക്കും, നിങ്ങളുടെ സാഞ്ചുറി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 2017 അതിൻ്റെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. 2020 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നത് ISSR ഇതുപോലെ വിളിച്ചു പറഞ്ഞു, നിലമ്പൂർ DFO ചിലപ്പോൾ വിളിക്കും, അവരൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പറ്റുമെങ്കിൽ പങ്കെടുക്കാൻ. അപ്പം മീറ്റിംഗ് കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറിക്ക് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷപൂർവ്വം പങ്കെടുത്തു അതിനകത്ത്. കാരണം ഇത്രയും നമ്മുടെ കാട്ടിലൊക്കെ പോയി നടന്നു പോയതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി അതിനകത്തേക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രമോദ് കൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഓഫീസർ ഫോറസ്റ്റ് ഓഫീസർമാരും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലോസ് മീറ്റിംഗ് ആണ്. മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നതിനകത്ത് വ്യക്തമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഉണ്ട്. അതിനകത്തുള്ള ഒരു മീറ്റിംഗ് ആണ് ഈ പറഞ്ഞപോലെ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. അന്നത്തെ ഫീൽഡ് ട്രിപ്പിന് പോയ കൂട്ടത്തിൽ അനൂപ് ദാസ് ആ മീറ്റിംഗിന് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ രണ്ട് മൂന്ന് സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ആയിട്ട്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരിക്കൽ കൂടി ആ യാത്രയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഇപ്പൊ കിട്ടും എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ലിപ്പിനും കപ്പിനും ഇടയിൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സാങ്ച്വറി നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ സാഹചര്യം കൂടി ഒന്നുകൂടെ പങ്കുവച്ചിട്ട് നമ്മൾ കണ്ടു പോയി. അപ്പം 2215 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ISSR പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആ ആദ്യഘട്ടത്തിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒന്ന്. അതിൽ നിന്നും കൂടുതൽ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രഖ്യാപിച്ചു. അതിനകത്ത് ചോലനായിക്കരുടെ ഭാഗവും പ്ലാന്റേഷനും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള പ്രമുഖമായിട്ടുള്ള എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ സാങ്ച്വറിയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഓണറബിൾ മിനിസ്റ്റർ 3 ജൂലൈ 2020 അത് ഇനോഗ്രേറ്റ് ചെയ്തു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായിട്ട് അറിയില്ല. ഒരുപക്ഷെ 10 വർഷത്തിന് ഇപ്പുറത്താകുമ്പോഴത്തേക്ക് അവർക്ക് പസിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും, ശാന്തമായി പോയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഇത് നോക്കുമ്പോൾ നമ്മൾ 2011 തന്നെ സംഭവിക്കാമായിരുന്നത് 2020 എത്തി എന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ കഥ പറയുന്നതായതുകൊണ്ട് ഞാൻ ഇടപെട്ട ഭാഗത്തെ കഥ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. 2010 മുമ്പും ഇതിനു വേണ്ടിയിട്ട് ഈ ഭാഗം പ്രൊട്ടക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
പേരുകൾ അതുകൊണ്ടാണ് പല പല രീതിയിൽ പല പല പ്രപ്പോസലുകൾ കരിമ്പുഴ എന്നുള്ള രീതിയിലും ന്യൂമരമ്പലം എന്നുള്ള രീതിയിലും പല പല പ്രപ്പോസലുകൾ പല ഘട്ടങ്ങളിലായി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ വന്യജീവി സങ്കേതം വരുന്നത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ പോലെ വന്യജീവികളുടെ എണ്ണം കൂടുമോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഊഹം. കൂടുതൽ പ്രൊട്ടക്ഷൻ ആ ഭാഗത്തിന് കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത്. കൂടുതൽ സ്റ്റാഫ് അവിടത്തേക്ക് വരും, കൂടുതൽ ഫണ്ട് വരും. അത്തരം കാര്യങ്ങളല്ലാതെ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കുറക്കാനാണ് പലപ്പോഴും പറ്റുക എന്നുള്ളതാണ് നമ്മൾ പല പല സാങ്ച്വറികളിലും കണ്ടിട്ടുള്ളത്. ഏറ്റവും രസകരമായിട്ടുള്ള മോഡൽ എന്നുള്ളത് പെരിയാറിലൊക്കെ തന്നെ അത് വിജയിച്ചിട്ട് തന്നെയുണ്ട്, കോൺഫ്ലിക്ട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഇവിടെയും അതുപോലെ സംഭവിക്കും. ഇപ്പോൾ 2020 വളരെ പിച്ചവെച്ച് തുടങ്ങുന്നത്, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള രീതിയിൽ പിച്ചവെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട നീലഗിരി ബയോസ്ഫിയർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ആഡഡ് പോയിന്റ്, ആഡഡ് ബെനിഫിറ്റ് എന്നുള്ളത് ഭവാനി കൂടി ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, ആ മേഖല മൊത്തമായിട്ടും പ്രൊട്ടക്ഷനിലേക്ക് വരുന്നു. ഒത്തിരി പ്ലസ് പോയിന്റ്സ് നേരത്തെ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം ന്യൂമരമ്പലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മൊത്തമായിട്ടും അത് റിസർവ് ഫോറസ്റ്റ് മാത്രമാണ്, പ്രൈവറ്റ് ലാൻഡുകൾ ഒന്നും തന്നെ അതുമായിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം ഇതിനു വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. മലബാറിലാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല, മലബാറിൽ അതിനകത്ത് തന്നെ എസ്റ്റേറ്റൊക്കെ ഉണ്ടായി, പ്രൈവറ്റ് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടെ അത് ഈസി ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ടേക്ക് ഓവർ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതി നടന്നു. 2011 സംഭവിക്കേണ്ടിയിരുന്നത് 2020 വരെ നീണ്ടുപോയെന്നേ ഉള്ളൂ. വന്യജീവി സങ്കേതം ആവുക തന്നെ. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്, കാട്ടിൽ വഴിതെറ്റിയത് കൊണ്ടും അതിന്റെ സ്പീഡ് കുറഞ്ഞത് കൊണ്ടും കുറച്ചുകൂടെ കാര്യമായിട്ട് ശേഖരിക്കാൻ പറ്റിയിട്ടുള്ള ചില സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് രണ്ട് സ്പീഷീസുകൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സിംഫൈസോഡോണ്ടല്ല മധുസൂദനെയും എന്റെയും മഞ്ജുവിൻ്റെയും ഗൈഡ് കൂടിയായിട്ടുള്ള പ്രൊഫസർ മധുസൂദനൻ, ഈ സാറിൻ്റെ ഒക്കെ കൊളീഗാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരേ കാലത്ത് പഠിച്ച ആൾക്കാർ. അപ്പോൾ സാറിൻ്റെ ബഹുമാനാർത്ഥമാണ് ഒരു മോസ് സിംഫൈസോഡോണ്ടല്ല മധുസൂദനെയും ഈ പറഞ്ഞ ഹിൽടോപ്പ് എവർഗ്രീൻ ഫോറസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമരമ്പലം മീൻസ് മുത്തുരത്തിൽ നിന്ന് കയറി അവിടെയുള്ള ഭാഗത്ത് മിക്കവാറും വഴിതെറ്റിയ ഭാഗത്ത് നിന്നൊക്കെയുള്ള അതിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യനാണ് ഇത്. മൺലാൽ സാറിൻ്റെ ബഹുമാനാർത്ഥം അതേ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേറെ സ്പീഷീസ്. ഇത്രയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കഥ പറയുന്നത്. ഞാൻ എല്ലാവർക്കും ലൈസ സാറിനോടുള്ള അഗൈതവുമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ജാഫറിനോടും സത്യൻ മേപ്പിയോട് MNHS മെമ്പർമാരോട്, അന്നത്തെ ടീം മെമ്പേഴ്സ് എത്ര പേര് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. അവരുടെയൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ മിക്കവാറും എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്താൻ വേണ്ടി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം അതൊരു വലിയ വലിയൊരു ടീം വർക്ക് തന്നെയായിരുന്നു. അതിലെ പറഞ്ഞ പോലെ ടീം ലീഡർ മുതൽ ഇങ്ങേയറ്റത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ട്രാക്കർമാരും വാച്ചർമാരും അടക്കം ഉള്ളവർ ഒരേ രീതിയിൽ അന്ന് സഹകരിച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസർമാരും ഉണ്ടായിരുന്നു, ഫോറസ്റ്റേഴ്സ് കാർഡ്മാരൊക്കെ ആയിട്ട് അവരുടെ ഫുൾ സപ്പോർട്ടോട് കൂടി, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫുൾ സപ്പോർട്ടോട് കൂടി ചെയ്തത്. ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള കഥ. വേണമെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിനോ എന്നൊക്കെ പറയാം, ഞാൻ ഇവിടെ നിർത്താം. ബാക്കി ഇതുമായിട്ട് പോയിന്റ്സ് ഞാൻ എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടായിട്ടില്ലെങ്കിൽ സാർ ഒരു പക്ഷേ കറക്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ആരെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന അതിനുവേണ്ടി ഞാൻ ഇവിടെ നിർത്താം. താങ്ക് യു സർ ഫോർ യുവർ വണ്ടർഫുൾ പ്രസന്റേഷൻ. സ്റ്റോറിയുടെ കൂടെ ഞങ്ങളും സാറുടെ കൂടെ സർവേക്ക് വന്ന പോലെയായിരുന്നു. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. നൗ വി ആർ ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഇഫ് എനി വൺ വാണ്ട്സ് ടു ആഡ്, പ്ലീസ് സർ. ഇല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, എങ്ങനെ ഒരു ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടാവുന്നു എന്നുള്ളത്, കാരണം ഇതിൽ മിക്കവാറും സാറിനെ പോലെയുള്ളവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. കാരണം ഒരുപാട് സാങ്ച്വറികളുടെയൊക്കെ രൂപീകരണത്തിലും അതിന്റെ മാനേജ്മെന്റിലും ഒക്കെ കൃത്യമായിട്ട് പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ഒരു റിസർച്ച് സ്റ്റുഡന്റ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആവേശത്തോടു കൂടി തന്നെ പറഞ്ഞത്. കാരണം ഇപ്പോഴും അത് വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. കാരണം ഇതുപോലെ ഒരു ലോങ് ടേം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു റമീസിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. റമീസ്, you have any questions? ഇല്ല, മ്യൂട്ട് ആയതുകൊണ്ടാണ്.
ജയകുമാർ ഉണ്ടെന്ന് തോന്നുന്നു. ജയകുമാറിനെ കണ്ടിരുന്നു ഞാൻ, പേര് കണ്ടിരുന്നു. യെസ്, ജയകുമാർ ഇപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സി ആർ ബാബു സാറിന്റെ കൂടെ ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷന്റെ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. മലപ്പുറത്തെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ല നല്ല പബ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ജയകുമാർ ഉണ്ടെങ്കിൽ ഒന്ന് വന്നാൽ നന്നായിരിക്കും. ഇതിലെ ഈ ഒരു ജയകുമാർ വരട്ടെ, ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ, അത് രാജേഷ് അത് പറഞ്ഞു പോയി എങ്കിലും ഒന്നും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ലാൻഡ്സ്കേപ്പിന്റെ പ്രത്യേകത. ഇതൊരു സൈലന്റ് വാലിയും ന്യൂ അമരമ്പലം അല്ലെങ്കിൽ ഇപ്പോ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും തമിഴ്നാടിന്റെ ആ ഇപ്പുറത്തെ ഭവാനിയുടെ ഏരിയ, അപ്പുറത്തെ മുക്കൂർത്തി യുടെ ഭാഗങ്ങള്, അപ്പോ വലിയൊരു ലാൻഡ്സ്കേപ്പ് ഭാഗങ്ങൾ നമ്മൾ സംരക്ഷിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തില് ന്യൂ അമരമ്പലം സാങ്ക്ച്വറി ആക്കണമെന്നുള്ളത് വർഷങ്ങളായുള്ള ഒരു നിർദ്ദേശമായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ വനം വകുപ്പ് ഇത് ഒരു വൈൽഡ് ലൈഫ് എന്താ ഹൈ വാല്യൂ ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും, അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലൂടെ പോയി സാങ്ക്ച്വറിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അത് വളരെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, വളരെ വലിയൊരു സംഭവമായിട്ടാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ. പിന്നെ താഴെത്തട്ട് മുതൽ അങ്ങ് മുകളിലേക്ക് ആ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്പ്ലനേഷൻ കൂടി തരേണ്ടിയിരുന്നു. അതായത് പലപ്പോഴും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങള് വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയം വന്യജീവികളെ കൊണ്ടുവന്ന് വിടുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോ വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കും, വന്യജീവികൾ മുഴുവൻ താഴെ. വാസ്തവത്തില് കണക്കുകൾ പരിശോധിച്ചാല് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കുറവ് വന്യ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ അതിന് പുറത്താണ് കൂടുതലും നടക്കുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ജയകുമാർ എത്തിയിട്ടുണ്ട്, പ്ലീസ്. രാജേഷ്, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രസന്റേഷൻ കേട്ടതില്, നിന്റെ നറേഷനിലും. ഞാനൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള നറേഷൻ ആയിരുന്നു. അതെ 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 അതെ, രാജേഷ് എനിക്ക് അറിയാലോ, രാജേഷ് എനിക്ക് അറിയാം. അതേപോലെ എന്തായാലും രണ്ടു മൂന്ന് വർഷം എന്തായാലും തിരുപ്പത്ത് അല്ല ന്യൂമരമ്പലത്തുണ്ടായിരുന്നു ഞാൻ, ടാക്സോണമി കോളേജും ചെയ്തു. അപ്പൊ രാജേഷ് പറഞ്ഞ പോലെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരൊറ്റ സ്ട്രെച്ചിന് തന്നെ നമ്മൾ നടന്നു കഴിഞ്ഞാല് ഈ കേരളത്തിലുള്ള എല്ലാ ഫോറസ്റ്റ് ടൈപ്പുകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തീക്ക് പ്ലാന്റേഷൻ മുതല് മോയ്സ് ഡെസിഡോസ്, ദെൻ സെമി എവർഗ്രീൻ, എവർഗ്രീൻ ഫോറസ്റ്റ്, സബ് ട്രോപ്പിക്കൽ ബ്രോഡ്ലീഡ് ഹിൽ ഫോറസ്റ്റ്, ദെൻ സവന്ന, മൊണ്ടൈൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആൻഡ് മൊണ്ടൈൻ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, ഇത് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. ഒരു സ്റ്റുഡൻസിന്, നമുക്കൊരു കോളേജ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻസിനോ ഒരൊറ്റ അടിക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എല്ലാ ഫോറസ്റ്റ്, കേരളത്തിലെ എല്ലാ ഫോറസ്റ്റ് ടൈപ്പുകളും എസ്പെഷ്യലി ഈ വെസ്റ്റേൺ സ്ലോപ്പിലെ എല്ലാ ഫോറസ്റ്റ് ടൈപ്പുകളും കാണാൻ പറ്റിയ ഒരു ഏരിയ ആണ് യഥാർത്ഥത്തിൽ ന്യൂ അമരമ്പലം എന്ന് പറയുന്നത്. അവിടുത്തെ എൻഡമിസം ആൾറെഡി എൻ്റെ റിപ്പോർട്ടിലുണ്ട്, എല്ലാ എൻഡമിസവും അതിൻ്റെ ത്രെട്ട് സ്റ്റാറ്റസുകളും എല്ലാം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വളരെ വളരെ റിച്ചായിട്ടുള്ളൊരു ഏരിയ, പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ ആണത്. കാരണം ഒരിക്കലും ഞങ്ങൾ പിന്നെ സൺ ജനുവരി ഒരിക്കൽ ഞങ്ങള് ഈ പിന്നെ മീൻമുട്ടിന്ന് ഒറ്റ സ്ട്രെച്ചിന് മുക്കുരുത്തി പീക്ക് വരെ നടന്നായിരുന്നു. ഒരു ദിവസം രാവിലെ പോയി, അന്ന് രാത്രിയായി അവിടെ എത്തിയപ്പോഴത്തേക്ക്. അപ്പോഴും അന്ന് രാത്രി നമ്മള് അന്ന് ആദ്യമായിട്ടാ പോണത്. അതാണ് രാത്രി എത്തി, എങ്ങനെയെങ്കിലും വഴി തപ്പിപ്പിടിച്ച് എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ ഗ്രാസ് ലാൻഡിന്റെ എഡ്ജിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി കിടന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഏരിയ കാണുന്നത് അതാണ്. എന്നിട്ട് എല്ലാ ഷോല ഫോറസ്റ്റിലെ എല്ലാ ട്രീസും എല്ലാം ഫ്ലവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്താ ബ്യൂട്ടിഫുൾ, നാച്ചുറൽ ഗാർഡൻ. ഇപ്പൊ ഇപ്പോഴായാലും ഇനി ആയാലും നിങ്ങൾക്ക് പോയാൽ ഈ ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഫോറസ്റ്റും എല്ലാ ഷോല പ്ലാന്റ്സും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഇനി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷം. എന്തായാലും സാങ്ച്വറി ആവാൻ ഏറ്റവും യോജിച്ച ഒരു സ്ഥലമാണ് അത്. നാഷണൽ പാർക്കിന്റെ നാഷണൽ പാർക്ക് ആണോ ആണാണെന്ന് എന്റെ ആഗ്രഹം. പക്ഷെ എന്തായാലും സാങ്ച്വറി എങ്കിലും ആയാലും ഇത്രയും നിങ്ങൾ ശ്രമിച്ചു, മാക്സിമം നിങ്ങൾ ശ്രമിച്ചു, ഈ സാർ വളരെ ശ്രമിച്ചു, എനിക്കറിയാം. നീ എനിക്ക്
ഇത് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതിലെ പേപ്പേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് ജോമി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. എന്തായാലും റിസർച്ചിന് വേണ്ടി ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ട്രക്കിംഗ് പാത്ത് ഉണ്ടാക്കുന്നെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ ഫോറസ്റ്റ് ടൈപ്പുകളും കാണാൻ പറ്റിയ ഏരിയ എന്ന് വെച്ചാൽ മുക്കുരുത്തി, മുക്കുരുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻമുട്ടിയൊക്കെ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കും. പാണപ്പുഴ, മാഞ്ചേരി, ഒരുപാട് ഏരിയകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഏരിയ. സാവന്നാസ്, ഡിഫറെന്റ് സാവന്നാസ് ഉണ്ട്, ഷൊല്ല ഗ്രാസ് ലാൻഡ് ഉണ്ട്, എല്ലാ ഏരിയകളും ഒരേപോലെ കാണാൻ പറ്റിയ സ്ഥലം. എന്തായാലും വളരെ സന്തോഷം നിങ്ങളത് ചെയ്തതിൽ. പ്രത്യേകിച്ച് ഈസാ സാറിനോടും രാജേഷിനോടും ഇതിനകത്തുള്ള മെമ്പേഴ്സിനോടും എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വർക്ക്. ജയകുമാർ പറഞ്ഞപ്പോ കുറച്ചും കൂടി വളരെ ഇതിന്റെ ആ ഒരു പ്രാധാന്യം, ഐ മീൻ ബിസിനസ് ഒരു ചെറിയൊരു സ്ട്രെച്ചിനുള്ളിൽ നമ്മൾ കാണുന്ന ആ ഒരു മനോഹാരിത. ഈ സാധാരണ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു എസ്തെറ്റിക് വാല്യൂ. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റുകാർക്ക് അഭിമാനിക്കാവുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ അതിന്റെ പ്രാധാന്യം ആ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും കരുളായി ഭാഗത്തുള്ളവരോ അതിനടുത്ത് കാളികാവിന്റെ ഭാഗത്തുള്ളവരോ ഒക്കെ ഇപ്പോഴും ഇതിന്റെ ഒരു ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ രാജേഷ് കാണിച്ചപ്പോ ആ പുഴകളുടെ പേരുകൾ കുറേ പറഞ്ഞു, എത്രയോ പുഴകളുടെ ഉത്ഭവസ്ഥാനമാണ്. അപ്പോ ആ പുഴകളുടെ ഉത്ഭവസ്ഥാനം സംരക്ഷിക്കാതെ അയ്യോ ചാലിയാറ് പോകുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വേണ്ടത് അവിടെയാണ്. അപ്പോ ആ സംരക്ഷണത്തിലൂടെ നമുക്ക് ചാലിയാറും കൂടി സംരക്ഷിക്കാൻ സാധിക്കും. അത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ജയകുമാറ് അവിടെ വർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഒരു തവണ മാത്രം പോയത് എനിക്ക് ഇത്രയും പറയാൻ പറ്റും. ജയകുമാറിന് എത്ര മാത്രം പറയാൻ പറ്റും ഓർമ്മിക്കാവുന്നു. പലപ്പോഴും ജയകുമാർ ഞങ്ങൾ ഒരേ കൊട്ടേഷൻ താമസിച്ച അവസരമാണ്. പോയി തിരിച്ചു വരുമ്പോ പല പല കഥകളും കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ആവേശത്തിലാണ് തീർച്ചയായിട്ടും പോയത്. അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയാണെന്ന് ഞാൻ പറയുന്നത്. ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോ ഇത് സാധാരണ പറയാറുള്ളത് ആ പ്രായമാകുമ്പോ ആ ചാരുകസേരയിൽ ഇരുന്ന് ഇത്തരം കാര്യങ്ങളൊന്ന് അയവിറക്കുക എന്നുള്ളത് എന്റെ ആ ഒരു ഭാഗ്യം. ഇത്തരം ഒരു ആവാസ വ്യവസ്ഥയിൽ ഇത്തരം ഒരു പ്രദേശത്തെ ഞാൻ കുറെ കാലം ചെലവഴിച്ചു എന്ന് പറയുമ്പോഴുള്ള ഒരു അഭിമാനവും ആ ഒരു സന്തോഷവും ഒക്കെ വളരെ വലുതാണ്. കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തണമെന്ന് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് വാസ്തവത്തിൽ നാം അറിയപ്പെടാത്ത ഇത്തരം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളെ കുറിച്ച് ആളുകൾക്കൊന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ശരിക്കും സാറേ, നമ്മുടെ മലബാറിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രൈവറ്റ് ലാൻഡ് ഉണ്ടായിരുന്നു, എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ അവിടെയായിരുന്നു ബുദ്ധിമുട്ട് പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നുമില്ല, എല്ലാ കാലത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ മേഖലയാണ്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒരു കാലത്തും ഡാമോ ഒന്നും പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ഭവാനി ആണെങ്കിലും സൈലന്റ് വാലി ആണ്, അതിന്റെ ആ ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം എപ്പോഴും ഉണ്ട്. ഇപ്പോഴും അതിന്റെ ടഗഫാർ വേണമെങ്കിൽ നടക്കുന്നുണ്ടെന്ന് പറയാം. രണ്ട് ഇവിടെ ഒന്നുമില്ലാത്തത്, പക്ഷെ എല്ലാം തകഞ്ഞ സ്ഥലം, അത് എന്തുകൊണ്ടോ അത് നീണ്ടുപോയി എന്നുള്ളതാണ്. എനിക്കൊന്ന് അനൂപ് ദാസ് ഉണ്ടെങ്കിൽ പറയാം. ഞാന് ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഓരോ ഗൈഡിന്റെ പേര് വരെ ഓർത്തു വെക്കുന്നതിലും മറ്റേ എന്താ പറയാ, റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ആ മീറ്റിംഗ് ചെറിയൊരു കഥ വരെ ഓർത്തു വെക്കുന്നത് സാറായിട്ട് ഒരുപാട് സാറും ഇതിനെ നമ്മള് നന്നായി ഫെസിലിറ്റേറ്റ് പറയാം സാർ. ഒരു ചെറിയ കഥ പറയാനുള്ളത്, നമ്മള് തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് രാഷ്ട്ര വഴി കിട്ടി എന്നൊരു പ്രതീക്ഷയിൽ നിന്ന സമയത്ത് രണ്ട് ചോല നായ്ക്കന്മാര് അവരുടെ ഒരു ഒരു കണ്ടിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് അവര് നമ്മളെ കണ്ടു, ആദ്യം നമ്മളെ കണ്ടപ്പോ അവർ മറിഞ്ഞു, പിന്നെ അവർ നമ്മളെ ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം അവരോട് നമ്മൾ ചോദിച്ചു, നമ്മൾ ഇന്ന് ഈ പൈസ വേണമെങ്കിൽ തരാം, നിങ്ങൾ ഞങ്ങളെ എന്ത് ആഴത്തിക്കുന്നു സാർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഒരു പണത്തിനോടുള്ള ഒരു ഓഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അവരൊരാഴ്ച നിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ ദേ ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ദെയർ ഹോം ആസ് ഓഫ് നൗ.
മാത്രല്ല നമ്മളോട് പറഞ്ഞ ധൈര്യമായിട്ട് നിങ്ങൾ നടന്നോളൂ, ഒരു പ്രശ്നമില്ല, താഴത്തേക്ക് നടന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് നിങ്ങൾ സേഫ് ആയിട്ട് എത്തും എന്നുള്ള. അപ്പം അങ്ങനത്തെ ഒരു 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 സന്ദർഭം ഞാൻ ഓർക്കണം. പിന്നെ വേറെ എന്താണ് സാർ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാല്, ഇത്രയും വലിയൊരു ഏരിയയിൽ ഒരു തരത്തിലുള്ള ആകെയുള്ള ചെറിയൊരു ഒരൊറ്റ മുറി ഷെഡാണുള്ളത്. നമ്മള് ന്യൂ അമരബ റിസർവ് ഫോറസ്റ്റില് ഇക്വാട്ടിക് ഇൻസെസ് വാട്ടർ ഫിൽട്രി ഹോൾ എന്ന് പറഞ്ഞ പ്രൊജക്ട് ചെയ്ത സമയത്ത് ആ ഷെഡിൽ നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഷെഡിന്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ രാത്രി ആന വന്നിട്ട് ഉപ്പ് എടുക്കാനൊക്കെ വരിക. നമുക്ക് നമ്മൾ എന്നിട്ട് ആ ഷെഡിന്റെ മേലെ ഒരു ചെറിയൊരു ടാർപ്പായ കെട്ടിയിട്ടാണ് നമ്മൾ താമസിക്കുന്നത് മഴയത്തൊക്കെ. അപ്പം അത്രയും വേറൊരു സംവിധാനം അവിടെ ഇല്ല. അപ്പം നമ്മൾ ഇനിയിപ്പോ ഭാവിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഏരിയനെ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി സൈലന്റ് വാലിനെ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാനുള്ള കാരണം എന്താ വെച്ചാല്, അവിടെ നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ വാച്ച് ടവേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ക്വാർട്ടേഴ്സുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഫെർദർ പ്രൊജക്റ്റോ മറ്റോ റിസർച്ചൊക്കെ പ്രൊജക്റ്റൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഒന്ന് രണ്ട് തവണ ഫോറസ്റ്റ് ഓഫീഷ്യൽസിനോട് സംസാരിച്ചെങ്കിലും അവിടെ പോയിട്ട് ആര് നിൽക്കുന്നുള്ളൊരു വലിയ ചോദ്യം ആശേഷിക്കുകയാണ്. കാരണം വെച്ചാൽ ആകെ ഉള്ളത് ചെറിയൊരു ഒരൊറ്റ മുറി ഷെഡ് മാത്രമേ നിലവിൽ നിയമപരപ്പുലത്തിന് ആയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ളതായിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് ഒരു ചോദ്യം ഡോക്ടർ കെ എം ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഹൗ ഡു പബ്ലിക് ആക്സസ് ദിസ് പ്ലേസ് ആൻഡ് വാട്ട് ഫെസിലിറ്റീസ് ആർ ദെയർ. രാജേഷ് പറഞ്ഞ പോലെ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. അവിടെ ഈ സന്ദർശകർക്കായുള്ള ഫെസിലിറ്റീസ് ഇപ്പൊ വളരെ വളരെ കുറവാണ്. പിന്നെ അങ്ങനെ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യണോ എന്നുള്ള കാര്യത്തെ എനിക്ക് തോന്നുന്നു അടുത്ത വരാൻ പോകുന്ന മാനേജ്മെന്റ് പ്ലാനിൽ അതിനെപ്പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല ശരിക്കും. പക്ഷേ കാണാനുള്ള നേരത്തെ ഐ തിങ്ക് അനൂപ് ആരോ സൂചിപ്പിച്ച ജയകുമാറ മറ്റേ സൂചിപ്പിച്ചൊരു ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ. അപ്പൊ ഇപ്പോഴ് ഉള്ളത് വളരെ മിനിമം ഫെസിലിറ്റീസ്. ഇപ്പൊ നെടുങ്കയമാണ് ഒരുപക്ഷെ ഇപ്പോ പോയി താമസിക്കാവുന്ന. അനൂപ് പറഞ്ഞ പോലെ നമുക്കൊരു ഉള്ളിലെ ഒരു വാച്ച് ടവറോ, വാച്ച് ടവർ എന്നാ ഉദ്ദേശിച്ച ആന്റി പോച്ചിങ് ക്യാമ്പ് എന്ന് പൊതുവെ വനം വകുപ്പ് പറയുന്ന അവിടെ താമസിച്ചിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ആ ഒരു ഫെസിലിറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് മിക്കവാറും അടുത്ത മാനേജ്മെന്റ് പ്ലാന്റെ ഭാഗമായിട്ട് അവിടെ വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. രാജേഷ്, ഇത് 265 സ്ക്വയർ മില്ല് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ന്യൂമരമൻ ടോട്ടൽ ഏരിയ. പക്ഷെ ഇപ്പോഴത്തെ സാങ്ക്ച്വറി ഏരിയ അത്ര ഇല്ലല്ലോ, അത് കുറച്ചോ? അതില് ട്രൈബൽസിന്റെ ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ പ്ലാന്റേഷന്റെ ഭാഗം വെച്ചിട്ടില്ല. പ്ലാന്റേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ലാഭമാണ്. ഓർക്കുക, നമ്മള് 2011 വരേണ്ടത് 2020 എത്തിയത്. പിന്നെ എല്ലാ സാങ്ക്ച്വറികളുടെ കാര്യത്തിലും നമ്മള് കൂട്ടിച്ചേർക്കലുകൾ തന്നെയാണ് വരുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ചേർത്താലും മതിയോ? എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ഭവാനി സാങ്ക്ച്വറി ആകുമെന്നുള്ളത്? അതിൽ ചില കൃത്യമായിട്ടുള്ള ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനിയും ഇതുപോലുള്ള ഏരിയസ് പലയിടത്തും ബാക്കിയുണ്ട്. പക്ഷേ പ്ലാൻ ഉണ്ടാകുമായിരിക്കും, അതുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ടാവും, വരുമായിരിക്കും ഇതിനകത്ത്. താങ്ക് യു സർ. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു അനൗൺസ്മെന്റ്. നമ്മളുടെ അരുണിക്കം നേച്ചർ ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു പ്രസന്റേഷൻ കോമ്പറ്റീഷൻ ഉണ്ട് നാളെ 2 PM എന്നാണ് ടൈം. വി ഹോപ്പ് എവ്രി വൺ വിൽ ബി ഏബിൾ ടു ജോയിൻ. സർ, യു വി ഹോപ്പ് യു ഓൾസോ ബി ഏബിൾ ടു ജോയിൻ. കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഫോർ വൈൽഡ് ലൈഫ് ഔട്ട്സൈഡ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടി നടത്തിയ കോമ്പറ്റീഷൻ ആണ്. അപ്പം വി ആർ ഹോപ്പിംഗ് ടു സീ ഓൾ ഓഫ് യു ദേർ ടുമോറോ. നൗ to say the word of thanks, I നമ്മളെ 3-ാം തീയതി ഏതാണ് വിഷയം? 4-ാം തീയതി സർ, 4-ാം തീയതി ഇറ്റ് ഈസ് ഷെണ്ടൂർനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏതാ ഷെണ്ടൂർനി? സർ, ഷെണ്ടൂർനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. യെസ്, നാളെ 2 o'clock, അത് 6 o'clock ന സർ, നാളെ 2 o'clock ന കോമ്പറ്റീഷൻ.
ഇവിടെ ചോദ്യം കലാദേവി ചോദിക്കുന്നുണ്ട് വാട്ട് കുഡ് ബി ദ പോസിബിൾ ചലഞ്ചസ് ഇതിനെ സംരക്ഷിക്കാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് വാസ്തവത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് പ്രധാനമായിട്ട് അവിടെ വേണ്ടത് അത് തന്നെ ഒരു പരിധിവരെ അത് പ്രൊട്ടക്റ്റഡ് ആണ് താനും കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും കാരണം അവിടെ മുക്കൂർത്തി നീൽഗിട്ടാറിന്റെ പേരിലുള്ള മുക്കൂർത്തി ടാർ സാങ്ച്വറി ഉണ്ട് ഇപ്പുറത്ത് നമുക്ക് സൈലന്റ് വാലിയോ അല്ലെങ്കിൽ ഭവാനി ഭാഗങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പരിധിവരെ ഇത് പ്രൊട്ടക്റ്റഡ് തന്നെയാണ് വലിയ പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവിടെ പക്ഷെ എന്നാലും വിജിലന്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഈ പ്രിസേർവിങ് എന്നുള്ളത് ദാറ്റ്സ് ഫൈൻ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രശ്നമായി വികസനത്തിന്റെ നിർവചനങ്ങൾ പലർക്കും പല രീതിയിലാണ് അത് അതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഫ്ലോറിസ്റ്റിക് സ്റ്റഡീസിനുള്ള സ്കോപ്പ് എനിക്ക് തോന്നുന്നത് രാജേഷ് പറയുന്നതായിരിക്കുന്നല്ലോ രാജേഷോ ജയകുമാർ ആൻജിയോസ്പേംസിന്റെ കാര്യത്തില് അത് നല്ല രീതിയിൽ ജയകുമാർ ചെയ്തിട്ടുണ്ട് ഇനി ഫിലിപ്പ് നടത്തിയിരുന്നില്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നേരത്തെ ഉള്ള സ്റ്റഡികളുണ്ട് ഉണ്ട് നിലമ്പൂർ ഫ്ലോറ ഉണ്ട് മലപ്പുറം ഫ്ലോറ ഉണ്ട് അതിന് പുറമെയാണ് ജയകുമാറിന്റെ ഈ ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡി വന്നിട്ടുള്ളത് വളരെ റെലവന്റ് ആയിട്ട് നന്നായിട്ടുള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളവർക്കാണ് ഇൻക്ലൂഡിംഗ് അതിന്റെ ഇക്കോളജിയും കൂടി പറഞ്ഞിട്ടുള്ളത് എപ്പോഴും നമ്മൾ പഠനം നടത്തി എന്തായാലും കിട്ടും എപ്പോഴും സ്കോപ്പ് ഉണ്ടാവും തീർച്ചയായും നമ്മളാ ഒറ്റ ദിവസത്തെ യാത്ര തന്നെ അതിനകത്തേക്ക് ഒരു 20-30 സ്പീഷീസുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും ഏത് ഭാഗത്ത് കയറിപ്പോയാലും അന്ന് അത് പറഞ്ഞാൽ വഴി തെറ്റിയത് കൊണ്ടാണെന്ന് വേണേ പറയാം അതുകൊണ്ട് വേറെ വഴികളിലൂടെയാണ് നമ്മൾ വന്നതുകൊണ്ട് പല പല പ്ലാൻസും നമ്മുടെ കയ്യില് കണ്ടു എന്നുള്ളതാണ് നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ എന്താ ജോമി കുഴിയിൽ വീണതുകൊണ്ട് ഒരു ഓർക്കിഡ് ഹാബനേറിയോ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു കുഴിയിൽ വീണാൽ നമുക്ക് പുതിയതൊന്നും കിട്ടാൻ സാധ്യത ആരോ ചോദിക്കുന്നത് ഷാൽ വി ഗെറ്റ് സർട്ടിഫിക്കറ്റ്സ് ഫോർ അറ്റൻഡിംഗ് ദി ടോക്സ് ആർക്കെങ്കിലും താല്പര്യം ആ സർട്ടിഫിക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അപ്പോ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ നേരെ ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചാൽ മതി അത് തരാൻ പറ്റും റെക്കോർഡിങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട് അത് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ധ്രുവ് വാട്ട് ഡു യു സേ സർ വിത്ത് പെർമിഷൻ സർ രാജേഷ് സാറിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇത് ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിജയ് ബാലകൃഷ്ണ വളപ്പലിന്റെയും സുജന പാലിന്റെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ സർട്ടിഫിക്കറ്റ് വേണ്ടവർ കമ്മ്യൂണിക്കേഷൻസ് അറ്റ് ആരണ്യകം .org ഒരു മെയിൽ ഇടുക എക്സലന്റ് ഞാൻ ഡോക്ടർ രാജീവ് സർ ഗുഡ് ഈവനിങ് ടു ഓൾ ഞാൻ കാർഡുകളൊക്കെ ആയിട്ട് ഏകദേശം 1-2 കൊല്ലമായിട്ടാണ് കാർഡുകളൊക്കെ ആയിട്ട് അറിഞ്ഞിട്ടുള്ളൂ പണ്ടുള്ള ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടി മൈസൂർ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു പോയിട്ടുണ്ട് കുറച്ച് 2 കൊല്ലമായിട്ടുള്ള നമ്മൾ കാട്ടിലോട്ടൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ സാറിന്റെ നല്ലൊരു ടോക്ക് ആയിരുന്നു ഈ മൃഗങ്ങൾ മാത്രമാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളൂ ഈ എന്താ പറയാ ഈ ചെടികളും ഫ്ലവേഴ്സും ഇതൊക്കെ കൂടി ഒബ്സർവ് ചെയ്യണമെന്നത് ഒരു ഒരു ആവശ്യമാണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എക്സലന്റ് സാറ് ഇങ്ങനെ ഒരു സ്റ്റോറി നമ്മളിങ്ങനെ ഒരു ഒരു ട്രക്കിങ്ങിന് പോയ പോലെയുള്ള ഒരു വിവരം ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല നല്ല രീതിയിലുള്ളതായിരുന്നു പിന്നെ മിക്കതും നമുക്ക് അറിയുന്ന ഷോല ഞാൻ ഇപ്പൊ അടുത്ത് ഷോല ഫോറസ്റ്റിൽ മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഫോറസ്റ്റുകളൊക്കെ കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴങ്ങനെ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ അപ്പൊ നമ്മള് നല്ല ടോപ്പിക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്തതിന് ഈശോ സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി സാറൊക്കെയാണ് ഇങ്ങനത്തെ ടോപ്പിക്സ് വേണമെന്നുള്ളത് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെ നമ്മൾ ഞാൻ തീരെ കേൾക്കാത്തൊരു സ്ഥലമായിരുന്നു ഇനിയിപ്പോ പോണമെന്ന് ഇങ്ങനെ തോന്നുന്നു ഡോക്ടർ രാജീവ് ഒരു എമർജൻസി മെഡിസിന്റെ ആളാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ധാരാളം പേര് ഈ ഫീൽഡിലുണ്ട് നമ്മളെ ഈ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകൃതി സംരക്ഷണത്തിൽ എല്ലാവരുടെയും പിന്തുണ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം സത്യമാഷയുണ്ടല്ലോ സത്യമാഷ സത്യനെ കണ്ടില്ലല്ലേ സത്യമാഷയെ കാണാനുണ്ട് സാർ മാഷെ
ഞാൻ അന്ന് കൂടെ വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ മുഴുവൻ പ്രവർത്തനത്തിനും മാഷുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിട്ട് അവിടം വരെ വന്നിട്ടായിരുന്നു. പിന്നെ അതേപോലെ മീറ്റിംഗിലും വളരെ കാര്യമായിട്ട് അതിന് വേണ്ടിട്ട് വളരെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു തന്നെ. അന്ന് നടന്ന പബ്ലിക് കൺസൾട്ടേഷനിലെ ചർച്ച തിരിച്ചുവിട്ട് പോസിറ്റീവ് ആക്കിയത് സത്യമാഷാണ്. തുടക്കം കുറിച്ചതാണ്. ഞങ്ങൾ അടുത്തിരുന്ന് ഇങ്ങനെ ഈ പറഞ്ഞ് വിട്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി ഇടപെട്ടതാണ് സാർ. സത്യനുണ്ട്, കേൾക്കാനില്ല.